വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ന്യൂസ് അറ്റ് 10 AM രൂപേഷ് സംഭയാർ നിങ്ങളുടെ മുന്നിലെത്തുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആറു മണിക്ക് കേറിയതാ. ഇങ്ങനെ പോയ എന്റെ പ്രസവ ആളുകളെ ലൈവായി കാണുന്ന തോന്നണത്. സഹോദരിക്ക് ലീവ് എടുത്തൂടേ? ലീവ് ചോദിച്ചപ്പോ പറഞ്ഞു പ്രസവം കഴിഞ്ഞ് ദില്ലിയിൽ പോയി റിപ്പോർട്ടറായിട്ട് ജോയിൻ ചെയ്യാൻ. ട്രാൻസ്ഫറിന്റെ കാര്യം ഓർത്തപ്പോ എല്ലാരെ പോലെ ഞാനും ഒതുങ്ങി. വിശന്നിട്ട് കുഞ്ഞു വയറ്റി കിടന്ന് തൊഴിയോ തൊഴി. ഞാനെന്തെങ്കിലും തിന്നിട്ട് വേണ്ടേ ഇതിന് വല്ലതും കിട്ടാൻ? ക്യാൻറ്റീനിൽ ഫുഡ് തീരുന്നതിന് മുമ്പ് വല്ലതും പോയി ഞാനട്ടെ. സ്വാഗതം. വാർത്തകളെ വിനോദമാക്കാനും വിനോദത്തെ വാർത്തകളാക്കാനും ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ രൂപേഷ് തമ്പിയാർ. കഴിയുമ്പോ നീ ഒരു മിസ്ഡ് കോൾ അടിക്കേ. എനിക്ക് സിറ്റിയിൽ രണ്ടു ദൂരം കാണാനുണ്ട്. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണം. ചെയ്ത് ഏതായാലും മയക്കുമരുന്ന് കേസിലെ അന്വേഷണം ഊർജിതമായാൽ കൂടുതൽ വമ്പന്മാർ കുടുങ്ങും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വെളിപ്പെടുത്തലിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ദുബായ് ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം നമ്പർ താരം നവോക് ടോക്കോവിക്കിന് റോജർ ഫെഡറൽ ഒന്നാം നമ്പർ താരം ഡോക്കോവിക്കിന് ഏഴാമത് ദുബായ് ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം നമ്പർ താരം നവോക് ഡോക്കോവിക്കിനെ റോജർ ഫെഡറർ പരാജയപ്പെടുത്തി. വേണ്ട, എന്താ ഞാൻ വായിച്ച തെറ്റിപ്പോ. ഓഹോ, സ്കോർ 64. സ്കോർ 64 64486. ഏഴാമത് ദുബായ് ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം നമ്പർ താരം നവോക് ജോക്കോവിച്ചിനെ റോജർ ഫെഡറർ പരാജയപ്പെടുത്തി. സ്കോർ 64486. പുഷ്പങ്ങളാക്കുന്നു ശ്വേത. നന്ദഗോപൻ സാറിന് ഗാനരചനയാണ് മുഖ്യ പരിപാടി. വാർത്താരചനയൊക്കെ അത് കഴിഞ്ഞേ ഉള്ളൂ. എട്ടു നില പൊട്ടി ഒന്ന് രണ്ട് സിനിമകൾക്ക് പാട്ടെഴുതിയിട്ടുണ്ട് ശ്വേത. ഓക്കെ ഓക്കെ ഓക്കെ. ആളില്ലാത്തോണ്ട് പല ജോലികളും കൃത്യമായി നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ റേറ്റിംഗിൽ ഇടയ്ക്കിടെ മൂന്നാം സ്ഥാനത്തായി പോകുന്നത് എന്നല്ലേ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞത്. ദാ നിൽക്കുന്നു 4 പേർ. ചോദിച്ചത് 10 പേര്, കൊണ്ടു തന്ന 4 പേര്. എന്നിട്ടാണ് ഈ ഡയലോഗ് അടി. നിങ്ങൾ ഈ പാകിസ്ഥാനിൽ ഭൂകമ്പം, പ്രഭവ കേന്ദ്രം ഇറാനിൽ. എടാ സുബിനെ, റോയിറ്റേഴ്സിന്റെ ഫീഡ് വാങ്ങിച്ചേക്ക്, BBC ബ്രേക്കിംഗും ഉണ്ട്. ഹലോ, കബനി, ഞാൻ ഇവിടെ പുതിയതാ. ആര്? അപ്പൊ ഏത് ചാനലിലാണ് ജോലി ചെയ്യുന്നത് പറഞ്ഞത്? 4 ഇടം. ആ, അവിടെ ജോലി ഉണ്ടായിരുന്നൊരു കൊച്ചു ഇവിടെ ഉണ്ടായിരുന്നു, നന്ദിനി. കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയി. അപ്പിക്ക് അറിയാവാ? വാ വാ, ഇതാണ് ഇയാടെ കട്ടിൽ. ആളില്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. ഈ ബാഗ് സാധനങ്ങളൊക്കെ പിള്ള ഈ കട്ടിലിനടിയിലേക്ക് വെച്ചു. എന്ത് ചേച്ചി, പോട്ടെ.
ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കായിക താരം ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന പേര് താങ്കളുടേതാവും. ഒളിമ്പിക്സിൽ വെങ്കലം, ഏഷ്യാഡിൽ സ്വർണം, കോമൺവെൽത്തിൽ അടക്കം നിരവധി സ്വർണം. നേട്ടങ്ങളുടെ നെറുകയിൽ നിന്ന് പിന്തിരിയുമ്പോൾ എന്ത് തോന്നും? കായിക രംഗത്ത് നിന്ന് പിന്മാറുമ്പോൾ എന്തെങ്കിലും വിഷമം? കബനിയസ് വയനാടാണോ വീട്? ബോണക്കാട്. ഓ, ഞാൻ ഇന്നലെ ലീവായിരുന്നു. കബനി ബോണക്കാട് വഴി ഒഴുകാൻ തുടങ്ങിയ കാര്യം എനിക്കറിയില്ലായിരുന്നു. പോപ്പ് എമിരേറ്റസിന്റെ പേരെന്താ? ബെനഡിക്ട് പതിനാറാമൻ. ഓ, പത്രം വായിക്കുക, അതിലെ കാര്യങ്ങൾ ഓർത്തു വെക്കുക തുടങ്ങിയ ചീത്തശീലങ്ങളുള്ള ആളാണല്ലേ കബനി ബോണക്കാട്. കൊള്ളം കൊള്ളം, പോയിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരു സ്റ്റോറിക്കുള്ള ജീവചരിത്രക്കുറിപ്പ് എഴുതിക്കൊണ്ടുവാ. ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ് ആയിരിക്കണം. രാജൻ പീറ്റർ അല്ലേ? അതെ സർ. സ്ഥലം? തിരുവല്ല. കമ്പ്യൂട്ടർ പ്ലീസ്. ഡയറി മിൽക്ക് കാണില്ലല്ല. ഡയറി മിൽക്ക് നാളെ. നാളെ തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും കമ്പ്യൂട്ടർ തരൂല. മറക്കില്ല. പ്രോമിസ്? പ്രോമിസ്. ഈ അപ്പൂപ്പന്റെ പേരെന്താ? റാറ്റ്സിംഗർ. പാട്ടുകാരനാ? എന്ത് പാട്ടാ പാടുന്ന അപ്പൂപ്പൻ? ഈശ്വര, ഇവിടെ കമ്പ്യൂട്ടറിന് മുമ്പ് എണീറ്റ് തന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആര് ചോദിച്ചാലും മാറി കൊടുക്കില്ല. ഞാൻ വന്നിട്ട് ചീത്ത പറയണം, എന്നിട്ട് കരച്ചിലും ബഹളവും. അവസാനം ചീഫ് വന്ന് അവിടുത്തെ കമ്പ്യൂട്ടറിന് മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തും. ആ, നമ്മള് പരിചയപ്പെട്ടില്ലല്ലോ. ഐ ആം ജയശ്രീ. ഞാൻ അങ്കിത. കബനി. എന്ത്? അത് വയനാടുള്ള ഒരു പുഴയുടെ പേരാണ് മോളു. ക്ലാസ് ഇല്ലേ? ഇന്ന് സാറ്റർഡേ അല്ലേ? ഇവൾക്ക് സ്കൂളിലിങ്ങ ഞാനിങ്ങ കൊണ്ടുപോരും. മോളെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്താൻ പേടിയാ. മനുഷ്യർക്ക് ഭ്രാന്ത് പിടിച്ച കാലാ. എന്തൊക്കെ ന്യൂസാ നമ്മൾ തന്നെ വായിക്കുന്നത്. ചേച്ചി ജോലി ചെയ്തോട്ടെ, നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ബൈ. ഇന്ന് ഇഡ്ലി ആണെങ്കിലും വേണ്ടാന്ന് പറയരുത്. കഴിക്കാൻ? കഴിക്കാൻ പൊറോട്ടയാണുള്ളത്, എടുക്കട്ടാ. ഇവിടെ കൂപ്പം വേണം. വാസ്നിച്ച്? ആ ചേച്ചി, ബെസ്നോട്ട് ചെയ്യാം. കുറച്ചുകൂടി കഴിഞ്ഞ വയറുമേന്ന് പാൻറ്റ് ഒരുപ്പോ. എന്തെങ്കിലും കഴിക്കണ്ട. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം മുട്ടക്കറി. വേഗെടുത്തു വേഗെടുത്തു. റിസപ്ഷനിൽ പോയി കേട്ടാ കൂപ്പം തരും. എക്സ്ക്യൂസ് മീ, ട്രെയിനി ആണോ? ഇന്നലെ ജോയിൻ ചെയ്ത്. കഴിച്ചോളൂ, കൂപ്പൺ ഞാൻ കൊടുത്തേക്കാം, പിന്നെ തിരിച്ചെന്നാ മതി. ഏയ്, എന്താ പേര്? കബനി. കബഡിയോ? കബനി. ആ ഓ, കബനി. ഞങ്ങളെയൊക്കെ പേടിയാണ്. ഏ, എപ്പോ നോക്കിയാലും ഒരു തലയാട്ടലും ഒറ്റ വാക്കിലുള്ള ഒരു മറുപടി കുറച്ചില്ല. ഇങ്ങനത്തെയൊക്കെ സ്വഭാവം വെച്ചിട്ടാണോ ജേണലിസ്റ്റ് ആവാൻ വന്നേക്കുന്നത്? തന്നെയൊക്കെ ഫീൽഡിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കുന്തം മുഴുകി പോലെ നിൽക്കൂലോ അല്ലേ? ഒന്ന് റാഗ് ചെയ്ത് നോക്കിയതാ ഏറ്റവും. ഈ നാട്ടില് എവിടെയൊന്നും കേട്ടിട്ടില്ലാത്ത പ്യാരായത് കൊണ്ട് അവരത് എനിക്കിട്ട്. അങ്ങനെയാണ് ആ പ്യാര് അവക്ക് കിട്ടിയത്. എന്റെ പൊന്നാളിയാ, അമ്പ്യാരുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. ആ നിമിഷത്തിൽ അവളോട് തോന്നിയ എല്ലാ താല്പര്യവും ആവിയായി പോയി. കാണാൻ എന്ത് നല്ല കുട്ടി, ഐശ്വര്യം തുളുമ്പുന്ന മുഖം. ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ അവളൊന്ന് വിളിച്ചേ, നേരിട്ട് കേക്കാലോ. ഏയ്, ചുമ്മാ ഇരടാ, അതൊക്കെ മോശം. എന്തു മോശം? ഇവിടെ ഇരുന്ന് കള്ളും കുടിച്ചിട്ട് പെമ്പിള്ളേരെ വിളിക്കാന്ന് പറഞ്ഞ അയ്യേ, നാണം കെട്ട പരിപാടി. ഹലോ, അളിയൻ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. നീ നമ്പർ ഇങ്ങനെ നമ്പറൊന്നുമില്ല. എടാ, സത്യമായിട്ടില്ലടാ. ഓക്കെ, കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ മൊബൈൽ നമ്പർ സംഘടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ? ഞാനെടുക്കും.
റൂമില് പ്ലഗ് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിലേ ഈ കൊതുകിന്റെ കടി കൊള്ളാതെ കഴിക്കാമായിരുന്നു. കാശ് എത്ര കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു പ്ലഗ് പോയിന്റ് വെക്കാൻ സമയക്കില്ല എന്നാ തള്ള. അയ്യാ അവന്റെ ഒരു ഉണക്ക സെന്റിമെന്റ്സ് അളിയ. എല്ലാ ഫലിതത്തിന്റെയും ബേസ് അല്പം സ്വല്പം ക്രൂര തന്നെ. ലേപ്പല് ബാറ്ററി ചാർജർ എല്ലായിടത്തും വെച്ചിട്ടല്ലോ. അവസാനം അവിടെ ചെന്ന് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ സ്വഭാവം. ഈ കബനി വരുന്നുണ്ട്. ഏതെങ്കിലും ട്രെയിനിങ് ജേണലിസ്റ്റിനെ കൂടെ കൊണ്ടുപോകണമെന്ന് ചീഫ് പറഞ്ഞിരുന്നു. ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ആ പയ്യനോടാ ഞാൻ ആദ്യം വരാൻ പറഞ്ഞു. അവന് പനി. അപ്പൊ പിന്നെ ചേട്ടാ പുതിയൊരു പടത്തിന്റെ ഡി വി ഡി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ കണ്ട അവരുടെ ഇത് കേൾക്കും. അത് കേറി അവന്മാരുടെ പാട്ടും കൂതറ സിനിമയും കണ്ട് ജീവിതം വെർത്തോ കേൾക്കും. ഇന്നലെ വന്ന ട്രെയിനിൽ പെണ്ണ് രൂപേശം കണ്ട കൂടെ ഇന്നോവയില്ല. ശനിയാഴ്ച ഞാൻ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും സാറിന്റെ എക്സ്ക്ലൂസീവ് എന്ന പരിപാടി ഞാൻ കണ്ടിരിക്കും. താങ്ക്സ്. സാർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ഞാൻ മനസ്സിൽ എന്താ അവരോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്? അതേ ചോദ്യം തന്നെ സാർ അവരോട് ചോദിക്കാറ്. അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നവരെ വിളിക്കുമ്പോ നമ്മള് അവർക്ക് കാശ് കൊടുക്കണോ അതോ അവര് നമുക്ക് കാശ് തരുമോ? അല്ലങ്ങനെ കാശിന്റെ ഇടപാടൊന്നുമില്ല. അവര് വരും, പ്രോഗ്രാം ചെയ്യും, പോവും. പിന്നെ ഈ അവാർഡ് കിട്ടുന്നത് കാശ് കൊടുത്തിട്ടാണോ? ആണോ? അത് വാങ്ങുന്നവരോടൊക്കെ ചോദിക്കൂ, നമുക്കറിയില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം സാറിനൊരു അവാർഡ് കിട്ടിയില്ലേ, അത് കാശ് കൊടുത്തിട്ടാണോ? എന്റെ കുടുംബവും എനിക്ക് പരിചയമില്ലാത്ത വേറൊരു കുടുംബവും വിറ്റ് തൊലച്ച് ആ പൈസ കൊണ്ട് അവാർഡ് കമ്മിറ്റി കൊടുത്താണ് ഞാൻ അവാർഡ് വാങ്ങിയത്. എന്നിട്ട് ഞാൻ ഈ പെരുവഴിയിൽ വന്ന് തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എടാ ഒരു കട്ടൻ ചായ കുടിക്കാനുള്ള മനസ്സമാധാനം പോലും താൻ തരില്ലടോ. ഇത് പിടിച്ചേ. അതല്ല എടാ കാശ് കൊടുത്തേക്കണേ. അമ്മോ ഇങ്ങനെയുണ്ട് വഴിയറിയാലോ അല്ലേ. എങ്ങനെയാലും തപ്പിപ്പിടിച്ചു വന്നോളാം. സാറേ വഴി തെറ്റിന്ന തോന്നണേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഗൂഗിൾ മാപ്പ് നോക്കിയാലോ. ഓ നെറ്റും ഇല്ല റേഞ്ചും ഇല്ല. ഒന്ന് നോക്കണ്ട പോ, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാൻ വഴി. ഭൂമിയുടെ അറ്റായ വഴി തീർന്നോട്ടോ. ആരും കാണാനും ഇല്ലെന്ന് ചോദിക്കാം. എന്തിരിയാൻ, നല്ല സ്ഥലം, രണ്ടു ദിവസം താമസിച്ചിട്ട് പോവാം. ഇന്നത്തെ കളി ഉണ്ടായിരുന്ന രോഹിത് ശർമ്മയുടെ സീൻ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി കബനി. എടാ നോക്കില്ലേ, ഓ ചേച്ചി, ലോക വാർത്തകൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യട്ടാ. ഞാനിതിപ്പോ രാജൻ പീറ്ററിന് കൊടുത്തു. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. ചായ കുടിക്കാം. ചേച്ചി, രാവിലെ മുതൽ ഓഫീസിൽ എല്ലാരും എന്നെ തുറച്ചു നോക്കണ പോലെ ഒരു തോന്നല്. എന്റെ മുഖത്ത് വല്ലതും ഇരിക്കണാ? അയ്യോ കുട്ടിയെ, എന്താ ഇത്? രണ്ട് കണ്ണും ഒരു മൂക്ക് വായ. ആരടുത്തും ഒന്നും പറയാൻ പറ്റൂല, എല്ലാരും എല്ലാത്തിനും കളിയാക്കും. ഇവിടുത്തെ മോസ്റ്റ് എലിജിബിൾ ക്രോണിക് ബാച്ചലറിനെ തട്ടിയെടുത്ത പെൺകുട്ടിയെ കാണാനാ എല്ലാവരും നോക്കുന്നത്. തട്ടിയെടുക്കാനാ? ആര്? നിങ്ങളുടെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ ഇവിടെ ഒരു കഥ പറഞ്ഞു. രൂപേഷ് നിന്നെ ഒറ്റയ്ക്ക് കാറിൽ കൊണ്ടുപോയി. കൊറേ നേരത്തേക്ക് രണ്ടുപേരെയും കാണാനുണ്ടായിരുന്നില്ല. ഫോൺ രണ്ടും സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് വന്നത്. കാറ് ക്ലീൻ ചെയ്തപ്പോ അതിൽ നിന്നൊരു യൂസ്ഡ് കോണ്ടം കിട്ടിയത്. കബനി
രൂപേഷ് ആകെ പ്രശ്നമായി. തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റിട്ടേൺ തരണം, തിരിച്ച് കാലിയായിട്ട് വരേണ്ടി വരും. നന്നാ കേർ. ഏ കബനി, ഒന്ന് കബനി എത്ര കരയണേ. എനിക്ക് വീട്ടിൽ പോണം. ഹൈ, 10 മിനിറ്റ് ഇരിക്കടോ, എന്നിട്ട് വീട്ടിൽ പോക്കോ. ഇരിക്കേ. അന്നെന്താ സംഭവിച്ചെന്ന് എനിക്കും തനിക്കും അന്ന് നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും അറിയാം അല്ലേ? ലൈം ലൈറ്റിൽ നിൽക്കുന്നവരെ കുറിച്ച് ഗോസിപ്പ് ഉണ്ടാക്കി വിടുന്നത് ആൾക്കാരുടെ ഒരു ഹോബിയാണ്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും നല്ല പോലെ അറിയാം ഇതൊരു ഇല്ലാ കഥയാണെന്ന്. എന്നാലും പറയാനും കേൾക്കാനും ഒരു രസം. അല്ലെങ്കിൽ പിന്നെ കാറിൽ നിന്ന് വെറുതെ ഒരു യൂസ്ഡ് കോണ്ടം കിട്ടിന്നൊക്കെ പറഞ്ഞാ. അല്ലല്ല, ഞാൻ കോണ്ടെന്നല്ല, കാം ഡൗൺ എന്നാ പറഞ്ഞത്. ചുമ്മാ ഇരി, ആരെങ്കിലും കണ്ട മോശാട്ടോ കബനി. രൂപേഷ് നമ്പ്യാരല്ലേ നാലാം മഠത്തിലെ? അതെ അതെ. അയ്യോ ചേട്ടാ, ഇങ്ങനെ വന്നേ, ഇതാരാ നോക്കിക്കേ. ഹലോ, രൂപേഷിന്റെ പ്രോഗ്രാം ഞാൻ പതിവായി കാണാറുണ്ട്. അതിന്റെ പേരിലെ ഇവള് ഞാൻ തമ്മിൽ എന്തടിയാ. ഇവള് കണ്ടോണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോ മാറ്റി രൂപേഷിന്റെ എക്സ്പീരിയൻസ് ന്യൂസ് വെക്കണമെന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ് ന്യൂസ് എന്നല്ല, എക്സ്ക്ലൂസീവ് എന്നാണ്. ആണോ? അല്ലല്ലോ, ഞാൻ എല്ലാഴ്ചയും കാണുന്നല്ലേ, രൂപേഷ് തെറ്റിയതായിരിക്കും. അല്ലല്ല, അതിന്റെ പേര് എക്സ്ക്ലൂസീവ് എന്നാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതാരാ? ഇത് കബനി, എന്റെ കൂടെ. മനസ്സിലായി മനസ്സിലായി. രൂപേഷിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. കുട്ടി മാരീഡ് ആണോ? അല്ലല്ല. ഏയ് കബനി, രൂപേഷ് പോവല്ലേ, ഒരു സെൽഫി പ്ലീസ്. ഫേസ്ബുക്കിൽ പോയിട്ട് വരാം. ഫേസ്ബുക്കിൽ ഞാനാണ്, എനിക്ക് ആരും വിശ്വസിക്കില്ല. ചേട്ടാ, ഈ പഞ്ചായത്ത് മെമ്പർ ജെസിക മോസസിന്റെ വീട് ഏതാ? അണ്ണാ ദേ വീട് തിരക്കണ്. ഈ ജെസിക മോസസ് എന്റെ പെങ്ങളാ. ആ, വീട് ഇവിടെ നിന്ന് നേരെ പോകുമ്പം, അല്ലെങ്കിൽ വേണ്ട ഞാൻ കൂടെ വരാം. ഓ വേലു, നീ വണ്ടി എടുത്തോണ്ട് പുറകെ വാ. രൂപേഷ് ഇതിനു മുമ്പ് ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട്. ആൽബം പഠിക്കാൻ ഭയന്മാർ എപ്പോഴും വരും. ഓ, ഇടയ്ക്ക് സിനിമാക്കാർ. കഴിഞ്ഞ ആഴ്ച ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഒരു ആർട്ട് പടത്തിന്റെ. അത് ശരി, നല്ല സ്ഥലം. അവനിയുടെ ജോലിയൊക്കെ എങ്ങനെ? വെച്ചുപിടിക്കാൻ സാധ്യതയുണ്ടോ? നല്ല സെൻസ് ഉള്ള കുട്ടിയാ. ഞാൻ വളർത്തിയ കുഞ്ഞാ. അവളുടെ അച്ഛൻ എന്നും വലിയ തിരക്കായിരുന്നു. പൊതുപ്രവർത്തകന് വീട്ടിൽ കയറാൻ നേരം കിട്ടുന്നല്ലോ. എനിക്ക് 3 ആൺപിള്ളേരാ. കുടുംബത്തിലെ പെണ്ണായിട്ട് വിളയുള്ളൂ. ചെറുപ്പത്തിലെ വലിയ മിടുക്കിയായിരുന്നു പഠിക്കാനായിട്ട്. എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ചാവുന്നതിന് മുമ്പ് ഇവിടെ ഒരു വലിയ പത്രക്കാരിയായി കാണും. ഒരുപാട് അവാർഡൊക്കെ വാങ്ങി പത്രത്തിലൊക്കെ പടം വന്ന്. അതെന്നെ വീട്. ആളെ പിടികിട്ടിയാ? പിന്നെ അറിഞ്ഞൂടെ, നമ്മുടെ രൂപേഷ്. ഇതാണ് കബനിയുടെ അമ്മ. ഓ നമസ്കാരം. നമസ്കാരം മോളെ. മോളെ കഥ പറയണി. അവള് അച്ഛന്റെ മുറിയാണ്. നിന്നെ കാണാൻ ഒരാളോ നിൽക്കുന്നത്? അവൾ അച്ഛനുമായിട്ടായിരുന്നു വലിയ അടുപ്പം. അച്ഛൻ മരിച്ച പിന്നെ അവൾക്ക് മനസ്സിലെന്തെങ്കിലും വിഷമം വന്നാ അവൾ അതിന്റെ അകത്ത് ഒരു കഥ അടച്ചങ്ങനെ ഇരിക്കും. പിന്നെ ആര് വിളിച്ചാലും തുറക്കൂല. ഓ, അതങ്ങനെ ഒരു ശീലം. എടി മക്കളെ, കഥ പറയടി. കബനിയുടെ അച്ഛന് എന്തായിരുന്നു അസുഖം? ബി പി കൂടി, സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നുപോയി. കൊറേ നാൾ ശ്രീചിത്രയിൽ കൊണ്ടുപോയി ചികിത്സിച്ചാണ്. എല്ലാ സുഖമായിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യം കുഴപ്പം. ബൈപ്പാസ് നടത്താൻ വേണ്ടി ഡോക്ടർമാർ ഡേറ്റ് വരെ കുറിച്ച് തന്നെയാണെന്ന്. പെട്ടെന്ന് ഒരു അറ്റാക്ക്. എന്തൊരു പറയേ, കണ്ണടച്ച് ഉറക്കും മുമ്പ് ആളങ്ങ് പോയി. ഞാനിപ്പോ വന്നത്. ഓ അറിയാം, അവളെന്റെ കൂടി എല്ലാം പറയും.
കബനി ലീവ് കൊടുത്തിട്ടില്ല. പ്രൊബേഷൻ പീരീഡാ. ഒരാഴ്ച കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഞാനുമായി ചേർന്ന് ഒരു കഥ പ്രചരിച്ചുകൊണ്ടാണല്ലോ അങ്ങോട്ട് വരാത്തത്. സോ ഐ ഫീൽ റെസ്പോൺസിബിൾ. അവരവരെ പറ്റി ഇല്ലാത്തൊക്കെ കേട്ടാ അങ്ങനെയൊക്കെ തോന്നും സാറേ. ഇല്ലേ അണ്ണ, പഞ്ചായത്തിൽ ഫണ്ട് തിരിമറിയെന്നും പറഞ്ഞ ഒരു ആരോപണം ഉണ്ടായപ്പം ഞാൻ ഒരാഴ്ച ഉറങ്ങിയില്ല. അവള് പൊടിക്കൊച്ചല്ലേ സാറേ, ആളുകളുടെ മുഖത്ത് നോക്കാൻ വിഷമം കാണും. ഇനി ഇതൊക്കെ ശീലമായിട്ട് വരണം. നോക്കിയാണ്, നാളെ കാലത്ത് കൃത്യ 10 മണിക്ക് അവൾ ഓഫീസിലുണ്ടാവും. പോരെ, ആ ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ച അത്രയൊക്കെ നടത്തിയെടുക്കാൻ ഒക്കെ രൂപേഷേ. നീ ഒരു ലോല ഹൃദയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ ബുദ്ധിമോശം കൊണ്ടൊരു ട്രെയിനി ജോലി കളഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ ഞാൻ കുറ്റബോധം കൊണ്ട് ചത്തുപോയാനെ. രാജൻ പീറ്റ്, ബേക്കറി പോയി കേക്ക് വാങ്ങിച്ചോണ്ടു. ഇന്നത്തെ ചെലവ് എന്റെ വക. പ്രതി ഞാനായതുകൊണ്ട് ചെലവ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. തിന്ന് സഹായിച്ചാ മതി, വേറെ ഹെൽപ്പ് ഒന്നും തൽക്കാലം വേണ്ട. കബനി, മൂന്നാല് ദിവസം കണ്ടില്ലല്ലോ, എന്ത് പറ്റി? വൈറൽ ഫീവർ. പനി മാറിയോ? മാറിയോ? ഓ, അനിതാ പ്രതാപിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എറണാകുളത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി, പഴയ ജേർണലിസ്റ്റ്. അവര് പണ്ട് എൽ ടി ടി നേതാവ് വേലുപ്പിള്ള പ്രഭാകരന്റെ ഒരു ഇന്റർവ്യൂ എടുത്തു. ശ്രീലങ്കയിലെ കാട്ടിനകത്ത് അതിസാഹസികമായി യാത്ര ചെയ്തിട്ടൊക്കെയാണ് ആ ഇന്റർവ്യൂ അവർ തരപ്പെടുത്തിയത്. അവരുടെ ഇന്റർവ്യൂ പ്രഭാകരൻ നന്നായി ബോധിച്ചു. അതിനുശേഷം ഇടയ്ക്കിടെ അയാൾ അവർക്ക് ഇന്റർവ്യൂകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അനിത ഈ ഇന്റർവ്യൂകളിലൂടെ ലോക പ്രശസ്തയായി. പ്രഭാകരന്റെ ഇന്റർവ്യൂവിന് ശ്രമിച്ച് നടക്കാതെ പോയ പലരും പറഞ്ഞു നടന്നത് അനിതയ്ക്ക് ഈ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂകൾ കിട്ടാൻ കാരണം അവർ പ്രഭാകരന്റെ കാമുകിയായതുകൊണ്ടാണെന്ന്. ഇന്നും പത്രപ്രവർത്തനം ഒരുപാടൊന്നും മാറിയിട്ടില്ല. കോമ്പറ്റീഷൻ കൂടുമ്പോ കഥകൾക്കും പഞ്ഞുണ്ടാവില്ല. ഇവിടെ നിന്ന് പിഴച്ചുപോണെങ്കിൽ സ്ത്രീകൾക്ക് കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി വേണം. രണ്ട് ചെവി തന്നിരിക്കുന്നതേ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മനസ്സിലേക്കെടുക്കാതെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാനാണ്. മനസ്സിലായ? പോയി ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. 100,000 കാര്യങ്ങൾ ചുറ്റും നടക്കും. നെവർ മൈൻഡ്. എസിന്റെ എക്സ്പാൻഷൻ എന്താ? സുഗതൻ, അച്ഛന്റെ പേരാ. കബനി സുഗതൻ കേൾക്കുമ്പോ ഒരു ഗുമ്മില്ല. അമ്മ ജസീക്ക മോസസ്, കബനി ജസീക്ക മോസസ്. പേര് വല്ലാതെ ലോങ് ആയി പോകും. അച്ഛന്റെ പേരിന്റെ കൂടെ ജാതി പേര് വല്ലതുണ്ടോ? ലൈക്ക് നായർ, മേനോൻ, നമ്പൂതിരി, വാര്യർ, എക്സെട്ര എക്സെട്ര. ഇല്ല, പേരിന്റെ കൂടെ ഇനിഷ്യൽസ് മാത്രം പോരാ. പേരിനൊരു ഐഡന്റിറ്റി വേണം. നമ്മുടെ ചാനലിന് അത് നിർബന്ധമുള്ള കാര്യമാണ്. വീട്ടുപേരെന്താ? തട്ടാരമ്പടിയിൽ. കബനി തട്ടാരമ്പടിയിൽ. വെരി കോംപ്ലിക്കേറ്റഡ്. സ്ഥലപ്പേര്? ബോണക്കാട്. കാടും മേടും ഒന്നും ശരിയാവില്ല, നാടനായി തോന്നും. കബനി കാർത്തിക എങ്ങനെയുണ്ട്? കാർത്തികയാ? കാർത്തിക നക്ഷത്രം കേട്ടിട്ടില്ലേ? മാം, എന്റെ നക്ഷത്രം മകീരം. ഇനി മുതൽ നക്ഷത്രം ചോദിക്കുന്നവരോട് കാർത്തികയാണെന്ന് പറഞ്ഞാ മതി. ജാതകം കാണിക്കാനൊന്നും ആരും പറയില്ല. സോ ഹിയർ ആഫ്റ്റർ യു വിൽ ബി നോൺ ആസ് കബനി കാർത്തിക. ഇത് എസ് ബി സതീഷ്, നാഷണൽ അവാർഡ് ഒക്കെ കിട്ടിയ കോസ്റ്റ്യൂം ഡിസൈനർ. അല്ലല്ലോ, കബനി കാർത്തിക. നാളെ രാവിലെ 6 മണി ബുള്ളറ്റിൻ. ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ലാത്ത 1/2 മണിക്കൂർ വാർത്ത വായിക്കാൻ റെഡി ആയിക്കോ. ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. കബനി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കാലത്തെ 6 മണി വാർത്ത? ഇല്ല. ഞാനും കാണാറില്ല, ആരും കാണാറില്ല. നിങ്ങളെ പോലത്തെ പുതിയ ആള്. കബനി, ഓൾ ദ ബെസ്റ്റ്.
റെഡി അല്ലേ? ആ പ്ലേ മോൺ ഡാഷ് 5 4 3 2 1. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 30 കാണണ്ട? വേണ്ടണ്ണ, ഒക്കൂല, എനിക്ക് കാണാൻ ഒക്കൂല. അവക്ക് വായിക്കുമ്പോ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? എനിക്ക് എനിക്ക് നെഞ്ചിനകത്ത് എന്തൊരു ഒരു ഭാരം പോലെ എനിക്ക് കാണണ്ട. അന്ന കണ്ടിട്ട് എന്റെ പറഞ്ഞാ മതി. വാർത്തകൾ വിശദമായി. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 30 മരണം. ഒരാഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് ആക്രമണം നടന്നത്. ഇവിടുന്ന് പേടിച്ചു പറിച്ചു പോയാണത്, വിശ്വസിക്കാൻ പറ്റില്ലാട്ടാ. ഈ ഗടി കലക്കും. ആ തരക്കേടില്ല. നിങ്ങൾ ജാനശികള് ഒന്നിനെ കുറിച്ച് നല്ല വാക്ക് പറയാറില്ല. കൊഴപ്പില്ല, തരക്കേടില്ല, നന്നാൻ സാധ്യതയുണ്ട് എന്നൊക്കെയല്ലേ പറയാറ്. നിങ്ങൾ സ്വന്തം കടാവിനെ കുറിച്ച് നല്ല വാക്ക് പറ. സ്വന്തം കടാവ ഒന്ന് പോടോ, മനുഷ്യന്റെ ഉള്ള ഓരോ ചിന്തകൾ പാകുക. നാടുകാണി ഗുഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് വൻ ഭക്തജന തിരക്ക്. മുൻവർഷത്തെ അപേക്ഷിച്ച് 1.5 ലക്ഷം ഭക്തർ അധികമായി എത്തിയെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം 16 സമാപിക്കും. പാലക്കാട് നഗരസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന വിശ്വാസം പരാജയപ്പെട്ടു. പ്രസിഡന്റിനെതിരെ പ്രതി. സാങ്കേതിക തകരാറ് മൂലം തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ഒരു ചെറിയിടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്തിനു പറ്റി? ഇനി വേറെ ആരോടേലും ബാക്കി വായിക്കാൻ പറ. എന്റെ കോൺഫിഡൻസ് സമാനപ്പെടെ. ടെക്നിക്കൽ എറർ ഇപ്പൊ ശരിയാവും. പാനിക് ആവല്ലേ, നിന്റെ മുംബൈ ഇരിക്കുന്ന ലാപ്ടോപ്പില്ലേ അത് നോക്കി വായിച്ചാ മതി. റിലാക്സ്. പാലക്കാട് നഗരസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന വിശ്വാസം പരാജയപ്പെട്ടേക്കും. നാലാമിടത്തിൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. മോർണിംഗ് ന്യൂസിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു രൂപേഷ് നമ്പ്യാരും സോയ ശ്രീധരനും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കബനി, ഗുഡ് ജോബ്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ആദ്യമായി ന്യൂസ് വായിക്കാൻ കയറി ആർക്കും ഇതുവരെ ടെലിപ്രോംപ്റ്റർ പണി കൊടുത്തിട്ടില്ല. നാലാമിടത്തിലെ ആ റെക്കോർഡ് കബനിക്ക്. എന്റെ ഹാർട്ട് ടെൻഷൻ കാരണം നിന്ന്. ഞാൻ വിചാരിച്ച അവിടെ നിന്ന് എന്റെ ബോധം പോകുന്നു. ഉണ്ടെങ്കിലല്ലേ പോവുള്ളൂ. എന്ത് ബോധം? ചേച്ചി, എനിക്ക് വേണ്ട. ഷുഗർ ഉണ്ടാ? ഞാൻ മധുരം കഴിക്കാറില്ല. ഇന്നലെ വന്ന ഇവള് വരെ ന്യൂസ് വായിച്ചു. 10 കൊല്ലമായിട്ട് ഇവിടെയുള്ള ഞാനിതുവരെ. എന്താ ഒരു ചിരി? അതിനെ ബുദ്ധി മാത്രം പോരമച്ചു, നല്ല നേരവും ഭംഗിയും ഒക്കെ വേണം സിനിമയുടെ നായകന്മാരെ പോലെ. എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് വേണ്ട, ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് ശരിയാക്കണം. അത് നീ പേടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അമേരിക്കയിലെ ഈവനിങ് ന്യൂസ് ആയത്. ഇതിനവിടെ നല്ല റേറ്റിംഗ് ഉള്ളത്. സെൻസെക്സ് 204 പോയിന്റും നിഫ്റ്റി 125 പോയിന്റും ഇടിഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. 15 ജില്ലയിലും കോട്ടയത്തും ഉരുൾപൊട്ടലിന് സാധ്യത. കണ്ണൂർ 7 സെന്റിമീറ്റർ, കോഴിക്കോട് 5 സെന്റിമീറ്റർ. 20ാമത് അന്താരാഷ്ട്ര പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യക്ക് സ്വർണം. മഹാരാഷ്ട്ര സ്വദേശിയായ ഇജാസ് ഫക്രുദ്ദീനാണ് സ്വർണ്ണ നേട്ടത്തിന്. ശ്രീ പി ജെ വർഗീസ്, ശാന്തൻപാറ ഭൂമി കൈയേറ്റത്തില് റവന്യൂ മന്ത്രിയുടെ ബന്ധുക്കൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് ഇതേക്കുറിച്ച് അന്വേഷിച്ച രാജ്കുമാർ കമ്മീഷൻ കണ്ടെത്തി കഴിഞ്ഞു. പാർട്ടിക്കും സർക്കാരിനും നേരിട്ട ഈ അപഖ്യാതിയെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? റവന്യൂ മന്ത്രി രാജിവെക്കും. പ്രതിപക്ഷം കൊണ്ടുവന്ന ഗൂഢാലോചനയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. അതെ, റവന്യൂ മന്ത്രിയുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ മിസ്റ്റർ നന്ദുവിന് പരിചയമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അടിസ്ഥാനരഹിതവും അനാവശ്യവുമായ ഈ ആരോപണം വന്ന ഉടൻ തന്നെ റവന്യൂ മന്ത്രി എന്തിനു രാജിവെക്കണം? അല്ല, ഒരു മന്ത്രിയാകണമെന്ന് താങ്കൾക്ക് ആഗ്രഹമില്ലേ? ഇപ്പൊ അതിനുള്ള അവസരം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരം നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ മന്ത്രിയുടെ മണിപ്പാലിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഇളയ മകനെ രാഷ്ട്രീയത്തിലിറക്കി മന്ത്രിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് കേട്ടത്. എന്റെ മക്കളെ, ഒരു മന്ത്രിയാകാനൊന്നും എനിക്കൊരു മോഹമില്ല. ജനങ്ങളുടെ ഇടയിലിറങ്ങി പ്രവർത്തിക്കുക, അതല്ലേ അതിന്റെ ഒരു രസം. ഈ ശാന്തൻപാറ കൈയേറ്റ പ്രശ്നം കുത്തിപ്പൊക്കിയതിന് പിന്നിൽ മന്ത്രി കസേരയിൽ കണ്ണുള്ള താങ്കളുടെ പാർട്ടിയിൽ ആരെങ്കിലും ആണോ? ഒന്നുകൂടി വ്യക്തമായി ചോദിക്കാം. ഭരണകക്ഷിയിലെ പ്രമുഖൻ കൊണ്ടെന്ന ഗൂഢാലോചനയിൽ താങ്കൾക്ക് പങ്കില്ലേ? എന്നെ പോലെ ഒരു വലിയ മനുഷ്യനെ വിളിച്ച് അധിക്ഷേപിക്കുന്നോ? എന്നാ ചോദ്യങ്ങളായത്? നിങ്ങൾക്ക് ഈ ഭൂമി മലയാളത്തിൽ വേറെ ചോദ്യങ്ങളൊന്നും കിട്ടിയില്ലേ? പാർട്ടിക്കാരെ തമ്മിലടിപ്പിക്കാനായിട്ട് എന്നെ അതിനൊന്നും കിട്ടുകയല്ല. മീഡിയ ആണെന്ന് പറഞ്ഞു നടക്കുന്നു.
തിരിച്ചു വിളിക്കുന്ന എടാ പുള്ളി ഇപ്പൊ ഇവിടുന്ന് മൈക്ക് എറിഞ്ഞിട്ട് പോയില്ലേ ഈ ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് യൂട്യൂബിന് സംഗതി ക്ലിക്കാവും റേറ്റിംഗ് കുതിച്ചു കയറും അങ്ങനെ ഈ ആഴ്ച നമ്മൾ രക്ഷപ്പെട്ടു ക്രൈം ബുള്ളറ്റിൻ കെട്ടും മട്ടും മാറ്റി നമ്മൾ ഇറക്കുന്നു സമയം രാത്രി 11 തന്നെ കബനി അത് പ്രസന്റ് ചെയ്യുന്നു സർ ക്രൈം ഇപ്പൊ സ്ത്രീകളല്ലേ ക്രിമിനൽ രംഗത്തെ തരംഗം അപ്പൊ ക്രൈം ന്യൂസ് വായിക്കുന്നതും ഒരു സ്ത്രീ ആയിക്കോട്ടെ നാദാപുരത്ത് 3 പേർ വെട്ടേറ്റ് മരിച്ചു സ്ഥലത്ത് സംഘർഷാവസ്ഥ ആയുധങ്ങളുമായി എത്തിയ അക്രമി സംഘം കണ്ണിൽ കണ്ടവരെല്ലാം ആക്രമിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മലയാള സിനിമത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പെരുന്നാൾ ആശംസിക്കുന്നു മന്ത്രിസഭാ പുനഃസംഘടനയിൽ പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് നിന്നും റവന്യൂ മന്ത്രിയായി അധികാരമേറ്റത് മുതൽ താങ്കൾ മുഖ്യമന്ത്രിയുമായിട്ട് അത്ര സ്വരചേർച്ചയിലായിരുന്നില്ല റവന്യൂ മന്ത്രിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെ ചെറുക്കാൻ മുഖ്യമന്ത്രി തുനിഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ അങ്ങേ ചൊടിപ്പിച്ചത് മിനിസ്റ്റർക്ക് ഇതേ കുറിച്ച് എന്താണ് പറയാൻ അയ്യോ പച്ചക്കള്ളം ഞാനും മുഖ്യമന്ത്രിയുമായിട്ട് ഒരു പ്രശ്നവുമില്ല മാത്രമല്ല മന്ത്രിസഭയ്ക്ക് അകത്തും പുറത്തും മന്ത്രിമാരെ ഇത്രയേറെ വിശ്വാസത്തിൽ എടുത്തിട്ടുള്ള മറ്റൊരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിലില്ല രൂപേഷേ മൈക്ക് ഓഫ് ആണല്ലോ ഓ ഞാൻ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന കാലം തൊട്ടേ ഇയക്ക് എന്നോട് ചൊരുക്കാണെന്നുള്ള വിവരം അറിയാലോ ഇപ്പോഴേ അയാൾക്ക് എന്റെ വകുപ്പ് വേണം പോലും എന്നിട്ട് അഴിമതി ആരോപിച്ച് എന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാനാ അയാളുടെ പരിപാടി ഞാൻ വിട്ടുകൊടുക്കുവോ അയാളെ ആദരിച്ചാദരിച്ച് ഞാൻ കൊല്ലും നമുക്ക് എടുക്കാന്ന് കുടിച്ചാണ് ഉള്ളത് പറയാലോ നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യനെ കണി കാണാൻ കിട്ടുകയില്ല ഈ വർഷം വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന നടി നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ അഭിനേത്രി സ്വഭാവ ഗ്ലാമർ വേഷങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയൊരു നടി വേറെ ഉണ്ടാവില്ല നമസ്കാരം നമസ്കാരം തടി അല്പം കുറഞ്ഞു ഭക്ഷണം കുറച്ചാണോ അതോ വർക്കൗട്ട് കൂട്ടിയോ കല്യാണാലോചന തുടങ്ങിയത് കേട്ട് അതാണ് തടി കുറച്ച് എന്താ ഒരു മോക്കുരു കാണുന്നേ ഇനി ഒരിടവേള ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്തോ പേര് കബനി കാർത്തിക ഓ അൺയൂഷ്വൽ നെയിം വാട്സാപ്പിലുണ്ടോ ഞാൻ ഫേസ്ബുക്കിലുണ്ട് പോലെ പോലെ ഞാനുണ്ട് വിട്ടോ നിമിഷട്ടോ ബൈക്ക് എടുത്തില്ലേ നടുവേദനേ അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ചു ദിവസത്തേക്ക് ബൈക്ക് എടുക്കണ്ട അല്ലാതെ വേറൊന്നുമില്ല വണ്ടി വിറ ഡ്രൈവർ സമയത്തിന് വന്നു മാനത്ത് നോക്കിയപ്പോ കാക്ക സമ്മർസോൾട്ട് അടിച്ച് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു എന്തുറ്റി ചെറിയൊരു തലകറക്കം ഹോസ്റ്റലിൽ പോകാൻ വണ്ടിക്ക് വെക്കുക ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വേണ്ട കബനി കാർത്തികയല്ലേ അതെ ഞാൻ കബനിയുടെ ഒരു ഫാനാണ് ഓ കബനി ന്യൂസ് വായിക്കുകയാണെങ്കിൽ ഞാൻ ചാനൽ മാറ്റാതെ കണ്ടോണ്ടേയിരിക്കും അത് ശരി അപ്പൊ ഞാനാണെങ്കിലോ എപ്പോ മാറ്റിന്ന് ചോദിച്ചാ മതി ഹലോ ജൂനിയേഴ്സിന് മുമ്പിൽ ചെന്ന് ഇൻസൾട്ട് ചെയ്യാൻ നോക്കണ്ടല്ലോ പ്രത്യേകത വളരെ വലുതായിരിക്കും ഇത് സറിയു ഡോക്ടറാണ് ഹലോ എന്റെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് എന്നെ കണ്ട് അമ്മയ്ക്ക് റിപ്പോർട്ട് കൈമാറും എന്റെ വെള്ളമടി കൂടുന്നുണ്ടോ ആരോഗ്യം നോക്കുന്നുണ്ടോ അല്ലേ പിന്നെ അതല്ലേ എന്റെ പണി അല്ലെങ്കിൽ പറശ്ശിനെക്കട മുത്തപ്പനും പിടിച്ച് ആണയിടോ എന്തു പറ്റി സുഖല്ലേ തലക്ക് തലക്ക് സുഖമില്ലാത്ത കുട്ടിയാ ഒന്ന് നോക്ക് ഡോക്ടറെ ബ്ലഡ് കുറച്ച് അനീമിക്ക ഉറക്കക്ഷീണമുണ്ട് വാ ഞാൻ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം നമ്മുടെ സ്വന്തം കക്ഷിയാ
ഇഷ്ടം പോലെ ബുദ്ധിമുട്ടിച്ചോളൂ, ധൈര്യമായിട്ട് പോക്കോ. ബൈ ബൈ. ശരി. കാറല്ല, എന്റെ അച്ഛന്റെ ഡ്രൈവറായിരുന്നു. ലോകം ഇടിഞ്ഞു വീണാലും ഈ സ്പീഡിലേ പോകും. ഡോക്ടർ ഏത് ഹോസ്പിറ്റലിലാ വർക്ക് ചെയ്യുന്നത്? ഗവൺമെന്റ് സർവീസിലായിരുന്നു, പിന്നെ ഐ എ എസ് കിട്ടിയപ്പോ വി ആർ എസ് എടുത്തു. ഡോക്ടർമാർക്ക് കൺഫേർഡ് ഐ എസ് കിട്ടോ? പിന്നെ ഇന്റർനാഷണൽ ആയ സർവീസ്, അത് ഐ എ എസ് അല്ലേ. എനിക്കുള്ളത് ഒരു മോന, അമേരിക്കയിലെ ഡോക്ടർ, അവന്റെ വൈഫും ഡോക്ടറാണ്. അവർക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോ വി ആർ എസ് എടുത്ത് ഞാൻ അങ്ങോട്ട് പോയി സ്ഥിരതാമസത്തിന്. പിന്നെ കുഞ്ഞ് നഴ്സറിയിൽ പോകാൻ തുടങ്ങിയപ്പോ എനിക്ക് പണിയൊന്നും ഇല്ലാതെയായി, തിരിച്ചു പോന്നു. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ തോന്നിയില്ല, ചാരിറ്റി സർവീസ് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഡോക്ടറായിരുന്നു, മരിച്ചുപോയി, ഞാൻ തനിച്ച താമസം. വരൂ കബനി, ഇരിക്കേ ഒരു മിനിറ്റ്. കബനി വാ, കഴിക്ക്. അയ്യോ വേണ്ട, മരുന്ന് മാത്രം മതി. ഈ അസുഖത്തിന് ഇതാണ് മരുന്ന്. ഓ, പരിചയമില്ലാത്ത ഒരാളെ ബുദ്ധിമുട്ടിച്ചു എന്നാണോ? ഞാനും ഒരുപാട് പേരുടെ മേഴ്സിയിൽ ജീവിച്ച ഒരു വർക്കിംഗ് വുമൺ ആണ്. ഇരിക്ക്, ഡോക്ടർ പറഞ്ഞാ കേക്കണം. എടുക്ക്. ഓ, താങ്ക് യു. നീയോ ചേച്ചി? ഞാനും ജോഷി ഇവിടുത്തെ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. സ്റ്റേറ്റ്സ് നിന്ന് വന്നപ്പോ എനിക്ക് വല്ലാത്ത ലോൺലിനെസ്. അപ്പോഴാ രൂപേഷ് എനിക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഞാനിന്ന് നിങ്ങളുടെ ചാനലിൽ പോയിരുന്നു, കബനി സുഖമില്ലാതെ ഹോസ്റ്റലിൽ പോകാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ആ ഹോസ്റ്റലിൽ ഞാൻ രണ്ടു മാസം താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ ഫുഡും ഞങ്ങളുടെ തലതിരിഞ്ഞ ഷിഫ്റ്റും ചാവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാ. എനിക്കും മതിയായ ചേച്ചി, വേറെ വഴിയില്ലാത്തോണ്ടാ. ഇവരുടെ പോർഷനിൽ ഒരു റൂം വേക്കന്റ് ഉണ്ട്, ചോദിച്ചു നോക്ക് ആ റൂം കബനിക്ക് തരുമെന്ന്. ഡോക്ടർക്ക് സമ്മതാണെങ്കിൽ എനിക്ക് ഇന്നലെ സമ്മതാ. ജോഷിക്കാണെങ്കിൽ ആഴ്ച രണ്ടു ദിവസം നൈറ്റ് ഷിഫ്റ്റാ. പിന്നെ എനിക്കും പ്രേതത്തിനെയും പിശാചിനെയും ഒക്കെ പേടിയും. ജോഷി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം ഇവളെന്നെ സോപ്പിട്ട് ഇവിടെ വന്ന് കിടക്കും. ഉറങ്ങിക്കഴിഞ്ഞ ഇവളുടെ വിചാരം കൂടെ കിടക്കുന്ന ജോഷിയെന്ന. അതുകൊണ്ട് ഇവിടെ താമസിച്ച് എന്നെ രക്ഷിക്കണം കബനി, വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം. പ്ലീസ് എന്റെ മാന് കളയല്ലേ, നീ അധികം ചിരിക്കണ്ടാട്ടോ, ഇതെങ്ങനെ അവിടെ പോയി ഫ്ലാഷ് ആക്കിയാലുണ്ടല്ലോ. അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്കാന്ന് വിചാരിച്ച്. ചിലപ്പോഴൊക്കെ ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പ. കട്ടുറുമ്പ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാത്ത എന്താ? അവർക്ക് പ്രൈവസിയും എനിക്ക് കമ്പനിയും കിട്ടും. അടുത്ത ആഴ്ച മെഡിക്കൽ കോളേജിൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടല്ലോ, ഡോക്ടർ ബാച്ചിന്റെ ആണോ? എനിക്ക് മെയിൽ ഉണ്ടായിരുന്നു. പോണില്ലേ? പോണം, അല്ലെങ്കിൽ പരാതിയുടെ ബഹളായിരിക്കും. എല്ലാം ഈ ക്ലാസ്മേറ്റ്സ് സിനിമയുണ്ടാക്കിയ പുലിവാല. അതിറങ്ങിയതിന് ശേഷം കൊല്ലം കൊല്ലം ഇത് തന്നെയാ പണി. ആദ്യമൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു, ഇപ്പൊ ബോറടിക്കുന്നു. ആന്റിക്ക് ഫ്രണ്ട്സ് ആരുമില്ലേ? എന്റെ ജനറേഷനിലെ സ്ത്രീകൾക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നൊരു കോൺസെപ്റ്റേ ഇല്ലല്ലോ. ഫാമിലി, അത് കഴിഞ്ഞ റിലേറ്റീവ്സ്. ഹസ്ബൻഡ് ജീവിച്ചിരുന്ന പൊപ്പുള്ളിയായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ മോനായി, അവൻ കല്യാണം കഴിച്ചപ്പോ ഞാൻ മനഃപൂർവ്വം മാറിക്കൊടുത്തു. അവന്റെ വൈഫല്ലേ ആ സ്ഥാനത്ത് വരേണ്ടത്. ഹസ്ബൻഡ് മരിക്കുമ്പോ ആന്റിക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു? 32-32. അത്ര ചെറുപ്പോ? ആന്റി എന്താ പിന്നെ കല്യാണം കഴിക്കാഞ്ഞേ? വീണ്ടും കല്യാണം കഴിക്കുന്നുവെന്ന് സീരിയസ് ആയിട്ട് ആരും ചോദിച്ചില്ല എന്നതാണ് സത്യം. ഭാര്യ മരിച്ച ഭർത്താവിനെ കല്യാണം കഴിപ്പിക്കാനേ അന്നൊക്കെ എല്ലാവരും ഇൻട്രസ്റ്റ് എടുത്തിരുന്നുള്ളൂ. ഐ ഹേറ്റ് ലോൺലിനെസ്. പലവട്ടം ഏകാന്തത കൂടിയപ്പോ ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. അടുത്ത കാലം വരെ ഒരു കൂട്ടു വേണമെന്നൊക്കെ തോന്നിയിരുന്നു. പ്രശ്നങ്ങൾ വരുമ്പോ ചേർത്ത് പിടിച്ച് സാരമില്ല എന്ന് പറയാൻ ഒരാൾ. എനിക്ക് ടച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർട്ണർ നഷ്ടപ്പെടുമ്പോ നമുക്ക് നഷ്ടപ്പെടുന്നത് അതാണ്. കബനി ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ മലയാളികള് പരസ്പരം തൊടില്ലല്ലോ. വളർത്തി വലുതാക്കിയ മക്കൾക്ക്, പ്രത്യേകിച്ച് ആൺമക്കൾക്ക് സ്വന്തം അമ്മയെ തൊടാൻ ചമ്മല് നാണം. എന്റെ മോൻ എന്നെ തൊടില്ല. കബനി വലുതായ ശേഷം എപ്പോഴെങ്കിലും അമ്മയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ?
വരല്ലേ നിഞ്ചോടെയാണ് പറഞ്ഞ വരല്ലെന്ന് അമ്മച്ചി ഇനിയും കല്യാണം കഴിക്കുന്ന ഇപ്പഴല്ല എന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് കൂടെ കൂടെ ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ല അപ്പം നിന്റെ അച്ഛനും നീയും കൂടി വലിയ കൂട്ടുകാരൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കാലത്ത് ഒരു സ്വസ്ഥതയും തന്നിട്ടില്ല കല്യാണം കഴിഞ്ഞ ഉടനെ എന്നെ കൊണ്ട് ജോലി രാജിവെപ്പിച്ച് വീട്ടിലിരുത്തി പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ച് എന്നെ പൊന്നുപോലെ നോക്കണമെന്ന് നീയും കൂടെ കണ്ടിട്ടുള്ളതാണല്ലേ ദേവണ്ണേ കൂടുതൽ എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലേ എനിക്കിപ്പൊ ഇത്തിപ്പൂര സമാധാന സ്വസ്ഥതയൊക്കെ ഉണ്ട് ഇനി വേറൊരുത്തിനെ കൊണ്ട് എന്നെ കെട്ടിച്ചിട്ട് അത് കളയിക്കല്ലേ ഒക്കളെ എന്തരായാലും മക്കൾക്ക് അമ്മച്ചിയെ പറ്റി ചിന്തകളുണ്ടല്ലോ മനസ്സിൽ അമ്മച്ചിക്ക് അത് മതി നമുക്കൊന്ന് പ്രേമിച്ചാലോ അപ്പൊ ഇപ്പൊ ചെയ്യണതെന്തര് ഓ വെറുപ്പിക്കല്ലേ ഒരു എന്തിര് ഐ മീൻ എ കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ എനിക്ക് ഈ ഒറ്റയ്ക്കുള്ള ജീവിതം ബോറടിച്ചു തുടങ്ങിയതേ തനിക്ക് വിരോധമില്ലെങ്കിൽ അധികം താമസിയാതെ നമുക്കൊരുമിച്ച് ജീവിച്ചു തുടങ്ങാം അതിനിടയിൽ നമുക്ക് രണ്ടാൾക്കും വേറെ പ്രേമമൊന്നും കേറി വരില്ല എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് പ്രേമത്തിന്റെ മൊത്ത കച്ചവടം എനിക്കല്ലല്ലോ എന്തൊക്കെ കഥകളാ രൂപീഷിനെ പറ്റി ഞാൻ തന്നെ ചാനലിൽ കേട്ടിരിക്കുന്നത് അതൊക്കെ നമ്മള് രണ്ടുപേരെ കുറിച്ച് ഇറങ്ങിയ പോലത്തെ കഥകളാണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം സത്യമായ ഒരു കഥയുള്ളൂ എന്നെ കുറിച്ച് അത് ഇവിടുത്തെ ഒരു കുഞ്ഞിനു പോലും അറിയില്ല എന്ത് കഥ NDTV എന്റെ ഇന്റേൺഷിപ്പ് കാലം നേഹ മുടിഞ്ഞ പ്രേമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഈ അസ്ഥിയിൽ പിടിച്ച ലൈനിലുള്ളതേ ഇന്റേൺഷിപ്പ് കഴിയാറായപ്പോഴേക്കും നേഹയ്ക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഒവേറിംഗ് ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് കീമോ ചെയ്തു ഒരു വർഷം കൊണ്ട് ആരോഗ്യം ബാക്ക് ടു നോർമൽ ജീവിതം പിന്നീട് ഒരിക്കലും പഴയ പോലെ ആയില്ല നേഹ വേറൊരാളായി എനിക്കൊരു പരിചയം തോന്നാത്തൊരാൾ രൂപം മാത്രം പഴയത് മനസ്സ് വേറെ പോലെ അസുഖം വീണ്ടും വരാമെന്ന കാരണം പറഞ്ഞ് ഞാനും വെട്ടിക്കില്ല ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ് ഗംഭീരമായി പൊള്ളിയതുകൊണ്ട് ഇവിടെ ആരുമായിട്ട് ഞാനൊരു റിലേഷൻഷിപ്പും ഉണ്ടാക്കാൻ തയ്യാറായില്ല എത്ര അവസരങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോ എവിടെയുണ്ട് നേഹ അറിഞ്ഞൂടാ ഞാൻ അന്വേഷിച്ചില്ല എന്നതാണ് സത്യം ആ ബ്രേക്കപ്പ് എന്നെ ഒരു വല്ലാത്ത ഡിപ്രഷൻ ലെവലിൽ വരെ കൊണ്ടുപോയി പിന്നെ ഞാൻ അതെങ്ങനെ ഓവർകം ചെയ്തു ആ സമയത്തെ കുറിച്ച് ഓർക്കാൻ എനിക്കിഷ്ടല്ല നമ്മുടെ കാര്യത്തില് അതുകൊണ്ടാണ് ഞാൻ കമ്മിറ്റ്മെന്റ് എന്ന് അടിവരയിട്ട് പറഞ്ഞത് എന്റെ പരിചയത്തിലുള്ള എല്ലാവരും അച്ഛനും അമ്മയും മാമനും മാമിയും എല്ലാരും കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേമിച്ചവരാണ് വെറുതെ രസത്തിന് വേണ്ടി ആരെങ്കിലും പ്രേമിക്കും ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ലേ ഇല്ല കോളേജിൽ പഠിക്കുമ്പോ പ്രേമിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ കാലം മുഴുവൻ അച്ഛന് ആശുപത്രി കൂട്ടിട്ട് ഇതുവരെ പ്രേമത്തിലൊന്നും വീഴാത്തോണ്ടാ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ വഴി മാറിക്കോളൂ നമ്മുടെ യുവനേതാവില്ലേ ഫേസ്ബുക്കിലും വാട്സപ്പിലും കൊണ്ടോന്ന് ചോദിച്ച അന്ന് ഡിസ്കഷന് വന്ന ശേഷം എന്നെ വിളിച്ചു മരിക്കുക ഇന്നലെ മൊത്തം 56 മിസ് കോൾ 56 മിസ് കോളോ ഇവൻ പൊതുപ്രവർത്തനം നിർത്തി ഹലോ ഞാൻ രൂപേഷാണ് രൂപേഷ് നമ്പ്യാ ഇനി ഫോണിലേക്ക് നിന്റെ ഒരു കോള് വന്ന നിനക്ക് എന്തെങ്കിലും രാഷ്ട്രീയ വേണ്ടി അത് ഞാൻ തൊലച്ചളയും എനിക്കെന്താന്നോ ആരും തന്നോട് പറഞ്ഞോളൂ കബനി എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് വെക്കട ഫോൺ ഗേൾഫ്രണ്ടാ അല്ലേ രാഷ്ട്രീയ ഭാവി തുളച്ചു കളയുന്ന മീഡിയക്കാര് ഭയങ്കര പവർഫുൾ ആണെന്നാണ് ഇവന്റെ വിചാരം നമ്മളാവുന്നു അല്ലെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ ചുമ്മാ വരട്ടാന്ന് ഇനി ഒരു ന്യൂസ് ചാനലും കൂടി വരാൻ പോകും എന്റെ മനുഷ്യന്മാർ ഇതെല്ലാം കൂടി കാണും
സരയൂ, 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 സരയൂ. ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കോ? ഇത് ഏതാ വണ്ടി എന്നറിയാവോ? ഇത് നമ്മളെ കാശ് കിട്ടുമ്പോ വാങ്ങാൻ പോണ വണ്ടിയാ. ശരിക്കും നോക്കിയോ. എക്സ്ക്യൂസ് മീ, ഞാൻ സരയുവിന്റെ ഫ്രണ്ടാ, ഡോക്ടർ സതീഷ്. ഞങ്ങളിവിടെ റെന്റിന് താമസിക്കുന്നവരാ. ഓ, സരയു പുറത്തു പോയിരിക്കോ? തിരിച്ചു വരുമ്പോ ഇതൊന്ന് കൊടുത്താ. എത്ര കൂട്ടി തന്നാൽ പുതിയ ചാനലിലേക്ക് പോകും? എത്ര ശമ്പളം കൂട്ടി തന്നാലും ഞാൻ പോണില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാലോ, പൂത്ത കാശുകാരന്റെ മോനല്ലേ ബൂർഷ്വാസി നമ്പ്യാർ. പാരന്റ്സിന് കാശിന്റെ ആയിട്ട് നമുക്കെന്താ കാര്യം? വല്ലപ്പോഴും കടം ചോദിക്കാന്നല്ലാതെ സ്ഥിരമായിട്ട് കാശ് ചോദിച്ചിട്ടുണ്ടെന്ന് അവര് ഓടിച്ചിട്ടടിക്കും. ഞാൻ പോവാത്തത് പൈസക്ക് ആവശ്യമില്ലാണ്ടൊന്നുമല്ല, പുതിയ ചാനലിന്റെ രാഷ്ട്രീയ നിലപാടിനോട് എനിക്ക് ഒരു യോജിപ്പൂല്ല. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ വെറുതെ വഴക്കും വക്കാണോ, പിന്നെ രാജിവെക്കലും. എന്തിനപ്പത് പോണ്ടിരുന്ന പോലെ രാഷ്ട്രീയ നിലപാട്. പിന്നെ അവര് തരുന്ന വാർത്ത അവരുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ നമ്മുടെ ജോലി. ഒരു 10,000 അല്ലേ വേണ്ട, 5,000 രൂപ കൂടുതൽ ഓഫർ ചെയ്താ ഞാൻ പോകും. കൂടംകുളം ആണവ നിലയത്തിനെതിരെ ജനകീയ സമരക്കാരുടെ മനുഷ്യച്ചങ്ങല. മനുഷ്യച്ചങ്ങല തീർക്കാൻ ആയിരക്കണക്കിന് സമരാനുകൂലികളാണ് രാവിലെ മുതൽ എത്തുന്നത്. ഇതിന്റെ ഫോളോ അപ്പ് ഡിസ്കഷൻ ഞാൻ ഒന്ന് കട്ട് ചെയ്യുവാണേ. ഒരു ആക്സിഡന്റ് ന്യൂസ് വന്നിട്ടുണ്ട്, അതിന്റെ വിഷ്വൽസ് ഒന്ന് പ്ലേ ചെയ്യണം. ദേശീയപാതയിൽ വീണ്ടും ടിപ്പർ ലോറി അപകടം. ഒരാൾ മരിച്ചു, ഒപ്പം സഞ്ചരിച്ച ആൾക്കും പരിക്കേറ്റു. അപകടത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. That's nice. And how's your other project coming along? It's almost done. Only a few engineer works left. How are you? One minute. Okay, baby. I've got to go. I'll talk to you later, okay? Take care. Bye-bye. Mola irunnu. Avala New York illa. Avada architect ah. Molda per enda? Vani. കുഞ്ഞു പെണ്ണാണെങ്കിൽ നമ്മൾ ഇടാൻ വെച്ചിരുന്ന പേര് തന്നെ. ദ ബ്യൂട്ടിഫുൾ സിംഗർ ഓഫ് ആ ടൈംസ്, വാണി ജയറാം. ബോലി രേ പപീഹര പപീഹര, ബോലി രേ പപീഹര പപീഹര, ഇക് മൻ ദർകേ ഇക് മൻ. സരയുവിന് ഒരു മോനല്ലേ?
കിഷോർ എന്നാണോ പേര്? ആഫ്റ്റർ കിഷോർ കുമാർ ആർ അതർ ഫേവറേറ്റ് സിംഗർ? അല്ല, ഞാൻ കുറെ വാശി പിടിച്ചു, നടന്നില്ല. ഹസ്ബൻഡിന്റെ അച്ഛന്റെ പേരായിട്ടത് മാധവൻ, മാധവ്. സതീഷിന്റെ വൈഫ് ഇല്ല ഇവിടെ? Well, I was married temporarily. Temporarily married? ഇത് പോസിറ്റീവ് തിങ്കിംഗ് എന്ന കാലമല്ലേ. ഡിവോഴ്സ് എന്നതിന്റെ പോസിറ്റീവ് ആസ്പെക്ട് ആണ് ടെമ്പററി മാരിഡ്. ഐ വാസ് ടെമ്പററി മാരിഡ് ട്വൈസ്. രണ്ടു കേട്ടോ. എന്നെ പറ്റി ഇത്ര പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. ആദ്യത്തെ ഭാര്യ എനിക്ക് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നറിഞ്ഞപ്പോ ഡിവോഴ്സ് വാങ്ങിപ്പോയി. അപ്പൊ മോളുണ്ടെന്ന് പറഞ്ഞത്? ബയോളജിക്കൽ ചൈൽഡ് അല്ല. എല്ലാ വിവരവും പറഞ്ഞ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു രണ്ടാമത്തേത്. ഒരു മോളെയും അഡോപ്റ്റ് ചെയ്തു. മോള് ഞങ്ങൾ രണ്ടുപേരുമായി വേഗം അഡ്ജസ്റ്റ് ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ ചേർന്ന് പോകാൻ പറ്റിയില്ല. സോ വി സെപ്പറേറ്റഡ്. ഇത്ര സംഭവബഹലമൊന്നുമല്ല എന്റെ ജീവിതം. ഭർത്താവ്, ഒരു മോൻ. എനിക്ക് എല്ലാ വിവരവും അറിയാം. 4 വർഷം മുമ്പ് VRS എടുത്ത് താൻ അമേരിക്ക പോയതിന്റെ നെക്സ്റ്റ് മന്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അന്ന് എല്ലാ വിവരവും തപ്പിയെടുത്തിരുന്നു. വീട്ടിലും പോയി നോക്കി, അപ്പൊ അത് പൂട്ടിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം താൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് മാത്രം ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് ഫ്രണ്ട്സിന് ആരെയും മനഃപൂർവ്വം കോണ്ടാക്ട് ചെയ്തില്ല. ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഉപദേശിക്കും. ഫുൾ ടൈം പ്രാക്ടീസിനെ പറ്റി ആലോചിക്കാൻ പോലും മടിയാ. ജോലി എടുക്കാതെ ഇരുന്ന് സുഖിച്ചു പോയി. ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്നാണ്, ഒരു അർജന്റ് കേസ്, ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യണം. സോറി. എന്തിനു സോറി? ഞാനും ഒരു ഡോക്ടറല്ലേ. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാവും? ജീവിതത്തിൽ എന്തൊക്കെയോ നേടണമെന്ന് കരുതി ഇഷ്ടപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് അന്ന് ഞാൻ ഓടി 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 തളർന്നതല്ലാതെ എവിടെ എത്തിയില്ല, ഒന്നും നേടിയില്ല. വീണ്ടും എന്റെ ഫ്രണ്ട് ആവണമെന്ന് സറിയോനോട് പറയാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല. പണ്ടെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരാളോട് എന്തെങ്കിലും സിമ്പത്തി തോന്നുന്നുണ്ടെങ്കിൽ അതെന്നോട് കാണിക്കണം. ഐ ഡിസേർവ് ഓൺലി ദാറ്റ്. സൺഡേ ഫ്രീ ആണോ? ആയാൽ ഫ്രീ ആണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിക്കാം. ഇന്ന് ട്യൂസ്ഡേ, ഇനി 4 ദിവസമുണ്ട്. ഈ വെനസ്ഡേ സൺഡേ ആക്കാൻ വല്ല ടെക്നിക്കും ഉണ്ടോ? ബൈ. എനിക്ക് ന്യൂസ് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ക്യാമറയിൽ നോക്കുമ്പോ അവിടെ രക്തത്തെ മുങ്ങിക്കിടക്കുന്ന മാമനെയെ കാണാൻ പറ്റുന്നുള്ളൂ. വാക്കുകളൊന്നും വ്യക്തമാവുന്നില്ല. സിക്ക് ലീവിന് അപ്ലൈ ചെയ്യ്. പിന്നെ ഞാനും നാട്ടിൽ പോവാ. എന്നെ കൊണ്ട് വീട്ടിൽ കുറച്ച് ആവശ്യമുണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാം. അമ്മ അമ്മയെ ഞാൻ വിളിച്ച് സംസാരിക്കാം. ബീഫ് തീർക്കല്ലേ ജോഷി? നിനക്ക് മീൻ ഉണ്ടോ? വേണ്ട, മീൻ വറുത്തത്. വന്നല്ലോ വനമാല. ബീഫാ? മീൻ വറുത്തതാ? ഇതൊക്കെ എവിടുന്ന് വാങ്ങിച്ചതാ? ഇവിടെ വെച്ചത്. ആന്റി ഇല്ലേ ഇവിടെ? ലൈറ്റ് കണ്ടല്ലോ. ഇവിടെ ഇതൊക്കെ വെച്ചെന്നറിഞ്ഞ ആന്റി നമ്മൾ ഇറക്കി വിടൂലേ? എന്താ, എന്തോ ഉണ്ടല്ലോ, എന്നോട് പറ. കഴിഞ്ഞ ഞായറാഴ്ച ആന്റി ഇവിടെ വിളിച്ചോണ്ട് പോയി സ്വന്തം അടുക്കള മീൻകരി വെപ്പിച്ചു. നല്ല കൊടംപുളിയൊക്കെ ഇട്ട് നമ്മുടെ രക്ഷക്കായി കർത്താവ് ഒരാളെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. എടി, നീ ഇപ്പൊ ഒരാഴ്ച ഇവിടെ എന്തായിരുന്നു മേളം? ആന്റി ഒരുങ്ങുന്നു, അയാളുടെ ഒപ്പം പുറത്തേക്ക് പോകുന്നു. ഈ പ്രേമം തലക്കുടിച്ച അവസ്ഥയില്ലേ, ആഴ കൂടെ ഒരു ജഗ പോക. പോ ജോസ് ചേട്ടാ, ഈ പ്രായത്തിലാ. എടി, ഈ വികാരത്തിന് പ്രായം ഒരു പ്രശ്നമല്ല, മനസ്സ്, അതാണ് പ്രധാനം. വേണേ പോയി നോക്കൂ, അവിടെ ഇരിപ്പുണ്ട് രണ്ടാളും. എടി കഴിച്ചിട്ട് പോടി, ഇത് എപ്പ വേണമെങ്കിലും കഴിക്കാം, അതെപ്പോഴും കാണാൻ പറ്റൂലല്ലോ. അറിഞ്ഞ ഭാവം കാണിക്കല്ലേ, ഈ വാടകയ്ക്ക് വേറെ വീട് ഇടില്ല, അതുകൊണ്ടാ. ഓ പിന്നെ ഡോക്ടർ ആന്റി. സരി, അകത്തുണ്ട്. ഹായ്. കണ്ടിട്ട് താലങ്ങളായ പോലെ. ഇതാ
മാഹി സ്പെഷ്യൽ കിണ്ണത്തപ്പം. നിങ്ങളുടെ ഫ്രണ്ട് എന്റെ വുഡ് ബി അമ്മായിമ്മ ഉണ്ടാക്കി തന്നുവിട്ടതാണ്. സോ സ്വീറ്റ് ഓഫ് ഹർ. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? വിശേഷം അവിടെ അല്ലല്ലോ, ആരാ പുറത്തിരിക്കണ കക്ഷി? എന്റെ പഴയ ഫ്രണ്ടാ സതീഷ്, പീഡിയാട്രിഷ്യൻ. വെറും ഫ്രണ്ടായിരുന്ന? എന്താ അങ്ങനെ ചോദിച്ചേ? ഇല്ല, കാണാൻ ഇപ്പോഴും നല്ല സ്റ്റൈലാ. ഞാനായിരുന്നു ഈ സുന്ദരനെ പണ്ടേ കയറി പ്രേമിച്ചേന്. ആ ഒരു ഊഹം വെച്ച് ചോദിച്ചതാ. നിന്റെ ഊഹം ശരിയാ. എന്നിട്ട് സതീഷ് കേക്കും, പിന്നെ പറയാം. സതീഷ് എന്റെ സീനിയർ ആയിരുന്നു മെഡിക്കൽ കോളേജില്. കോളേജിലെ ഫേമസ് പാട്ടുകാരായിരുന്നു ഞങ്ങൾ. എപ്പോഴോ പ്രേമത്തിലായി. ഇതൊക്കെ ഒന്ന് ചിരിച്ചോണ്ട് പറ ഡോക്ടറെ. കല്യാണത്തിന് ശേഷം ഒരുമിച്ചൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ വരെ ഞങ്ങൾ പ്ലാനിട്ടിരുന്നു. സതീഷ് എം ഡിക്ക് പീഡിയാട്രിക്സ് എടുത്തു, ഞാൻ ഗൈനക്കോളജിക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് സീറ്റ് കിട്ടിയത് ഡൽഹിയിലാണ്. കല്യാണം കഴിപ്പിച്ചേ ഡൽഹിയിലേക്ക് വിടുമെന്ന് പാരന്റ്സിന് നിർബന്ധം. അവിടെ ചെന്ന് ഞാനെങ്ങാനും വഴിതെറ്റി വല്ല നോർത്ത് ഇന്ത്യന്റെ വലയിൽ വീണാലും പാരന്റ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. ചെറുപ്പത്തിലെ ഫോട്ടോ ലാൻഡി കൊടുക്കത്തെ ഗ്ലാമറാ. സതീഷിനോട് ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു വീട്ടിൽ വന്ന് എന്റെ പാരന്റ്സിനോട് സംസാരിക്കാൻ. സതീഷ് എന്നെ പോലെ വികാരജീവിയല്ല, കരിയർ ഓറിയന്റഡ് ആയിരുന്നു. ഒന്നും പറയാതെ പുള്ളി മുങ്ങി കളഞ്ഞു. കള്ളനല്ലേ? അന്നങ്ങനെ തോന്നിയിരുന്നു. പിന്നാലോചിക്കുമ്പോ 23-24 വയസ്സിലൊക്കെ കല്യാണമൊന്നും പറഞ്ഞ് ചെന്ന ഏതാണ് ഓടാത്തത്? വീട്ടുകാർ 2 മാസത്തിനകം എന്റെ കല്യാണം നടത്തി. ഞാൻ ഡൽഹിക്ക് പോയി. പിന്നെ ഇപ്പോഴാ സതീഷിനെ കാണുന്നത്. കാലം എന്റെ സങ്കടം കുറെയൊക്കെ മായ്ച്ചു കളഞ്ഞു. രണ്ടാൾക്കും എല്ലാ തിരക്കും ഒഴിഞ്ഞു. ചുറ്റിക്കറങ്ങി നടക്കാൻ ഇഷ്ടം പോലെ സമയം. പാരന്റ്സ് ചീത്ത പറയൊന്നും പേടിക്കണ്ട. പണ്ട് ചെയ്യാതിരുന്നതൊക്കെ എന്നാ പിന്നെ ഇപ്പൊ ചെയ്ത് കളയാമെന്നങ്ങ് തീരുമാനിച്ചു. ഹലോ, ആ ശരി, ഞാൻ വരാം. കഴിഞ്ഞ ആഴ്ച രണ്ടോട്ടം ഞാൻ ഇവിടെ വന്നിരുന്നു. നീ ലീവ് ആണെന്ന് പറഞ്ഞു. നിന്റെ നമ്പർ ചോദിച്ചിട്ട് അവർ തന്നൂല്ല. പരിചയമില്ലാത്തവര് ചോദിച്ചാൽ നമ്പർ കൊടുക്കില്ല, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. ശല്യപ്പെടുത്ത എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. അതെ, എക്സ്ക്ലൂസീവ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടന്ന കക്ഷി ഉണ്ടല്ലോ. ആ, രൂപേഷ് നമ്പ്യാർ. എന്നാ നിങ്ങളുടെ കല്യാണം? അമ്മ പറഞ്ഞ. നിന്റെ ഫേസ്ബുക്ക് ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്. ബാക്കി ഊഹിക്കാനേ ഞാൻ ഷെർലോക്ക് ഹോംസ് ആവണ്ട, ഈ സജീവുമാർ ആയാ മതി കേട്ടാ. അണ്ണ എന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല. ഈ രൂപേഷിനെ എനിക്കൊന്ന് കാണണമല്ലോ. വാ, ഓഫീസിലുണ്ട്. ഇപ്പൊ വേണ്ട, എനിക്കൊന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാന. കബനീരച്ചൻ സൂതൻ സാർ മരിക്കുന്നവരെ ഞങ്ങൾ ബോണക്കാടാ താമസിച്ചിരുന്നത്. ഞാനും അമ്മയും ചേച്ചി, എന്റെ ഫാദറും കബനീരച്ചനും ഒരുമിച്ചാ കോളേജിൽ പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് എന്റെ ഫാദർ IAS കാരനായി. അതും അടുത്തപ്പോ പുള്ളിക്കാരൻ മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനായി. പുള്ളി ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട്. രൂപേഷൻ ചിലപ്പോ നന്നായി പരിചയം കാണും. സുരേന്ദ്ര കൈമൾ, രാജ്യസഭാംഗോ? അതെ. അദ്ദേഹം സ്ഥിരമായിട്ട് പറയാറുള്ളത് രാഷ്ട്രത്തെയാണ് തന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന, ഇവിടുത്തെ ജനങ്ങളാണ് തന്റെ മക്കൾ എന്നൊക്കെയാണല്ലോ. എനിക്ക് പറയാനുള്ള എക്സ്ക്ലൂസീവ് എന്താണെന്ന് രൂപേഷിന് മനസ്സിലായില്ലേ? സുരേന്ദ്ര സാറ് IAS കാരനെ കാലത്താ ഞങ്ങൾ പരിചയപ്പെടുന്നത്. കലക്ടറേറ്റിൽ ഞാൻ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. ഞാൻ ദളിതായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ കുറിച്ച് അമ്മയോട് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്തില്ല. പക്ഷേ 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. 2 കുഞ്ഞുങ്ങളും ഉണ്ടായി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ബന്ധത്തെ കുറിച്ച് പുറത്ത് പറയണം എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? എനിക്ക് ഇവനെ കൂടാതെ ഒരു മോള് കൂടിയുണ്ട്, രാഖി. അവക്ക് കല്യാണപ്രായം ആയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. പെണ്ണ് ആലോചിച്ചു വരുന്ന കൂട്ടരോട് അച്ഛനെ പറ്റി എന്തു പറയുന്ന ഓർത്ത് എനിക്ക് ഉറക്കമില്ലാതായി. ഒരു കല്യാണം ഏതാണ്ട് ഉറച്ചു. രാഖിയും ആ പയ്യനും ഫോണിൽ സംസാരിച്ച് വളരെ അടുത്തു. അവനോട് മാത്രം അച്ഛനെന്ന നിലയിൽ സംസാരിച്ച് ഈ കല്യാണം നടത്തണമെന്ന് ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടു. സമ്മതിച്ചില്ല. ആ പയ്യന്റെ കല്യാണം വേറൊരു പെൺകുട്ടിയുമായിട്ട് നിശ്ചയിച്ചു. രാഖിക്ക് മാനസികമായി സുഖമില്ലാണ്ടായി. അവന്റെ കല്യാണം നടന്ന ദിവസം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആശുപത്രിയിൽ 1 മാസത്തോളം കിടന്ന് എന്റെ മോൻ നരകിച്ചു മരിച്ചു. അതെ, അത് അവിടെ നിന്ന് മാറ്റിയിട്ട് ദാ ഈ ഷോട്ട് ഇട. രൂപേഷ്, കോൺഫറൻസ് റൂമിലേക്ക് വാ. ഇതിപ്പോ തീരും, എന്നിട്ട് വന്നാ പോരെ. പോരാ.
നീ ഒരു പ്രൊമോ കട്ട് ചെയ്തേക്ക്, അപ്പോഴേക്കും ഞാൻ വരാം. ഒരു വൃത്തികെട്ട കാര്യം കമ്പനിക്ക് നിന്നോട് പറയാനുണ്ട്. അത് പഞ്ചസാര പായസം പോലെയാക്കി നിന്നോട് പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷെ എനിക്കൊരുമാതിരി എം ബി എക്കാരെ പോലെ ചളവളാന്ന് വർത്തമാനം പറയാൻ അറിയില്ല. എന്ത് കേട്ടാലും കേട്ടില്ല എന്നുള്ള മട്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ നിനക്കും അറിയില്ല. കാരണം അടിസ്ഥാനപരമായി ഞാനും നീയും പത്രപ്രവർത്തകരാണ്. നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയുന്നതാണ് നമ്മുടെ ഒരു രീതി. ഇപ്പൊ എഡിറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യില്ല. വാങ്ങിക്കേണ്ടവരോടൊക്കെ അനുവാദം വാങ്ങിച്ചിട്ടല്ലേ ഞാൻ ആ ഇന്റർവ്യൂ എടുത്തത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനംമാറ്റം? എന്നെ എം ഡി വിളിച്ചു പറഞ്ഞു, അങ്ങനെ മുതലാളി വിളിച്ചു പറഞ്ഞാണ്. മുതലാളിമാര് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഈ കാലത്ത് സ്വതന്ത്ര പത്രപ്രവർത്തനം, മാധ്യമധർമ്മം എന്നൊക്കെ ജനങ്ങളെ വെട്ടികളാക്കാൻ വേണ്ടി നമ്മളെ കടിച്ചുവിടുന്ന വെറും ഡയലോഗാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അതൊന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ലേ. അതെ, ഈ രാഷ്ട്രീയ നേതാവിന്റെ ബിനാമികൾക്ക് സ്വർണക്കടയില്ല, സാരി കച്ചവടം ഇല്ല, റിയൽ എസ്റ്റേറ്റ് കളികളില്ല. അതുകൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരസ്യം പോകുമെന്ന് കമ്പനി പേടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ ഭരണകക്ഷിയിൽ അംഗമല്ല. അതുകൊണ്ട് സർക്കാർ നമ്മുടെ മുതലാളിയുടെ ബിസിനസ് താല്പര്യങ്ങളെ എതിർക്കൊന്നും പേടിക്കാൻ വേണ്ട. പിന്നെന്താണ് പ്രശ്നം? നമ്മുടെ മുതലാളി അടുത്ത തെരഞ്ഞെടുപ്പില് ഒരു എം എൽ എ സ്ഥാനവും തുടർന്നൊരു മന്ത്രിസ്ഥാനവും ആഗ്രഹിക്കുന്നുണ്ട്. പേയ്മെന്റ് സീറ്റാണ് ഉദ്ദേശിച്ചിരുന്നത്. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറി കൈ കിട്ടിയാൽ പേയ്മെന്റ് വേണ്ടിവരില്ല. ബ്ലാക്ക് മെയിലിംഗ് മതിയാവും, കോടികൾ എത്രയോ ലാഭം. ഇതെന്റെ ഊഹമാണ്, തെറ്റാൻ വഴിയില്ല. ഇന്ന് രാത്രി ഏറെ പോയില്ലെങ്കിൽ ആ സജീവമാനോട് അമ്മയോട് ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങളെ വെച്ച് ഞങ്ങളുടെ ചാനൽ ഒരു കളി കളിക്കാൻ പോകണം. ചേട്ടാ, എം ഡി. പേരെന്താ? കബനി. ഒരു മിനിറ്റേ സർ. ഹലോ മോനെ രൂപേഷ്, ഇന്നത്ര തീയതി ഏപ്രിൽ ഒന്ന്. ഉച്ചക്ക് ഈ എന്നെ വിളിച്ചപ്പോ ഞാൻ കരുതി ഫൂളാക്കാനാന്ന്. കഴിഞ്ഞ ആഴ്ച പ്രസ് ക്ലബിൽ കണ്ടപ്പോ ഊർജം വലിച്ചു കിടക്കുന്ന ചാനലിനെ നീ ഒന്ന് രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മനസ്സിലുദ്ദേശിച്ചത് ഈ ഇവിടെ ന്യൂസ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യണമെന്നാണ്. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷയിലും വലിയ ഉപകാരമായി പോയി. ഈ ഉപകാരം ഞാനുള്ളിടത്തോളം ഈ ചാനലും മറക്കൂല. ഇത് ഉപകാരമല്ല, എന്റെ ഒരു പ്രതികാരമാണ്. ആരോട് എപ്പോ എന്തിനെ എവിടെ വെച്ചെന്നൊന്നും ചോദിച്ചേക്കരുത്, ഞാൻ പറയില്ല. മാത്രല്ല, ഈ ഉപകാരം ഓർത്ത് വെക്കരുത്, പറഞ്ഞു നടക്കരുത്. ഇപ്പൊ തന്നെ മറന്നു കളഞ്ഞേക്കണം. ആയിക്കോട്ടെ. ഓക്കെ. സാധാരണ ഇറങ്ങുന്ന സമയമായിട്ടും കാണാത്തത് കൊണ്ട് കേറി വന്നതാ. ആ, വായിച്ചു വായിച്ചിരുന്ന് നേരെ പോയി. അയ്യപ്പന് പോകാൻ ധൃതിയുണ്ടോ? ഇല്ല ഇല്ല സാർ. എന്നാ ഞാനിതൊന്ന് തീർത്തോട്ടെ. വീട്ടിൽ പോയാൽ സമാധാനമായിട്ട് വായിക്കാൻ സമ്മതിക്കില്ല ഭാര്യയും പിള്ളേരും. ഓരോന്ന് പറഞ്ഞോണ്ട് വരും. അയ്യപ്പൻ കഴിച്ചിട്ടു വാ. ഓ, എന്താ കാര്യം? ആരാ പ്രതി? ഈ ചാനല് തുടങ്ങിയ കാലം മുതൽ ഞാനിവിടുത്തെ ഡ്രൈവറാ. ഇവിടെ ഒരു ഇല അനങ്ങിയാൽ എനിക്ക് മനസ്സിലാവും. ചീഫിനെങ്ങുമില്ലാത്ത ഒരു പുസ്തകം വായന. നീ ജോലി തീർന്നിട്ടും വീട്ടിൽ പോകാതെ കാലി നീട്ടി ചുമ്മാ ഇരിക്കുന്നു. ബോംബ് എപ്പ പൊട്ടും? ഉടനെ. എത്ര തല ഉരുളും? മിനിമം മൂന്ന്. ബാക്കി ഭാഗ്യം പോലെ. എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമല്ലേ ആ പ്രോഗ്രാമേ? അതേ അറിയതോ? യെസ്. നമസ്കാരം. എക്സ്ക്ലൂസീവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി
ഇനിയുള്ള നാളുകളിൽ വാർത്തകളിൽ സ്ഥാനം പിടിക്കാൻ പോകുന്ന ഒരു അമ്മയും മകനുമാണ് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി കളക്ടറേറ്റും ജീവനക്കാരുമായി ലക്ഷ്മിബായി അവരുടെ മകൻ സജികുമാർ ക്ലീൻ ഇമേജുമായി ഐ എ എസ് പദവിയിൽ ഏറെക്കാലം പല പ്രധാന പോസ്റ്റുകളിലും നമസ്കാരം സ്വാമി. സ്വാമിയെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. ഞാൻ ഇവിടേക്ക് തന്നെയുണ്ട്. സരുവിനെയാണ് ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാത്തത്. മോന്റെ അടുത്ത് പോയിരുന്നു. വീട്ടിൽ അല്പം മെയിന്റനൻസ് വർക്ക് ഉണ്ടായിരുന്നു. അതാ ഇന്നും കൂടെ കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താ സ്വാമി? ആശുപത്രി കെട്ടിടം റെഡിയായി. ഓടെ കൊടുത്ത മെഡിക്കൽ എക്യുപ്മെന്റ്സ് അവർ ഈ ആഴ്ച ഡെലിവറി ചെയ്യും. ഇനി എപ്പോ വേണമെങ്കിലും സരുവിന് ചാർജ് എടുക്കാം. അടുത്ത മാസം അമ്മയുടെ ഒരു ഹൈദരാബാദ് സന്ദർശനമുണ്ട്. അന്ന് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം നടത്താം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്യും. എന്തുപറ്റി? വിചാരിക്കാത്ത സമയത്ത് ഓരോരോ പ്രോബ്ലംസ്. മോൻ ക്യാൻസർ, പാർക്കിൻസൺസ്, അൽസൈമേഴ്സ്, കിഡ്നി ഫെയിലിയർ. അപ്പൊ മെഡിക്കൽ ഇഷ്യൂസ് ഒന്നുമല്ല, മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയുണ്ട്. താൻ ടെൻസ് ആവാതിരിക്കെ. സതീഷ് ആകെ മാറിപ്പോയി. പണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്നേക്കാൾ കൂടുതൽ ടെൻഷൻ അടിച്ചിരുന്നത് സതീഷ. പണ്ട് റെഡ് ക്രോസിൽ വർക്ക് ചെയ്തപ്പോ ഒരുപാട് കഷ്ടപ്പാടും സങ്കടവും പട്ടിണിയും കരച്ചിലൊക്കെ കണ്ടു. അതിനൊക്കെ ശേഷം നമ്മുടെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങൾ എന്ന് വിളിക്കാൻ തന്നെ നാണക്കേടായി. അത് ശരിയാ. എന്താണോ ഇഷ്യൂ? നല്ല സ്വാദുള്ള ഭക്ഷണം, റെഡ് വൈൻ, തൊട്ടടുത്ത് സതീഷ്. ഒരു പ്രശ്നത്തെ പറ്റിയും ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാർഡിയക് അറസ്റ്റ് വന്നതാന്നങ്ങ് പോയാലും എനിക്ക് വിഷമമില്ല. ദിസ് മൊമെന്റ് ഐ ഫീൽ പെർഫെക്റ്റ് ഹാപ്പിനെസ്, ബ്ലിസ്. മരിച്ചു കഴിയുമ്പോ ദൈവം ഒരാളെ സ്വർഗത്തിലും മറ്റേയാളെ നരകത്തിലും വിടും. പിന്നെ ഡോക്ടേഴ്സിന്റെ ഒരു ഗെറ്റ് ടുഗദർ ദൈവം വയ്ക്കുമ്പോഴേ പരസ്പരം കാണാൻ കഴിയൂ. അതുകൊണ്ട് ചാവുന്നതിനെ പറ്റി ആലോചിക്കണ്ട. ഇങ്ങനെ ഒരുമിച്ച് ഒരിടത്ത് ഒരു 150 വയസ്സ് വരെയും ജീവിച്ചാ മതി. 150 പോരെ, എന്നാ 200. പിന്നെ 200 കണ്ണും കാണാണ്ട് ചെവിയും കേൾക്കാണ്ട് എനിക്ക് വേണ്ട. ശരി, എന്നാ ഒരു 175. That's fair enough. കുഴപ്പമില്ല. ഓക്കേ. ഗുഡ് മോർണിംഗ് സർ. രൂപേഷ്, രൂപേഷ് നമ്പിയറല്ലേ? ഞാൻ മുരളി, മുരളി ഗോപാലകൃഷ്ണപിള്ള. ആ, എനിക്കറിയാം. പത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരും വന്നേക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഇറ്റ്സ് ഓക്കെ. കുറച്ചു നാളായിട്ട് നാലാമിടവായിട്ട് നെഗോഷിയേഷൻസ് നടക്കുകയായിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഓ, വെൽക്കം. താങ്ക്സ്. എന്റെ എല്ലാ പിടിവാശികളും ഉപാധികളും ഒറ്റ വൈകുന്നേരം കൊണ്ട് അംഗീകരിച്ച ഡയറക്ടർ ബോർഡ് ഒരു കാര്യമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. അസ്യൂം ദിസ് ഓഫീസ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. ഈ പുനഃപ്രതിഷ്ഠാകർമ്മത്തിന്റെ കാര്യകാരണ ഗൗരവങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചില്ല. കാരണം ഒരു ബിഹൈൻഡ് ദ സീൻസ് ഡേർട്ടി പൊളിറ്റിക്സിൽ എനിക്ക് തീരെ താല്പര്യമില്ല. So Rupesh, please don't have any ill feelings towards me. Yeah, I know. Wish you good luck. Thanks. Vado keri va. Endu petti oru mood out. Ikka mood out alle. Endiru ഈ ചാനലിലിപ്പോ നിങ്ങക്ക് എന്തിന്റെ ചാർജാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഓവറോൾ മാനേജിംഗ് ആണെന്ന് തോന്നുന്നു. കുറ്റം ചെയ്തത് ഞാനും കമ്പനിയും, ശിക്ഷ കിട്ടിയത് നിങ്ങൾക്കും.
ചാരപ്രവർത്തനം പോലെ തന്നെ ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് അതിന് പ്രേരിപ്പിക്കലും. എന്തിനാ ഇവിടെ ഇങ്ങനെ നാണം കെട്ട് നിൽക്കണേ? കളഞ്ഞിട്ട് പൊക്കൂടെ. നീ ചെറുപ്പം മുൻപിൽ നോക്കാതെ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ എന്റെ കാര്യം അങ്ങനെയാണോ? ഹോം ലോൺ, മക്കളുടെ വിദ്യാഭ്യാസ ലോൺ, പേരന്റ്സിന്റെ മെഡിക്കൽ ഇൻഷുറൻസ്. അതുകൊണ്ട് നാളെ കമ്പനി നിങ്ങളിവിടുത്തെ വാച്ച്മാനൊക്കെ ഗേറ്റിൽ കൊണ്ടു നിർത്തിയാലും പിന്നെയും ഇവിടെ തുടരൂ? അതല്ലടാ പറയുന്നത്. എടുപിടിയെന്ന് തീരുമാനമെടുത്ത് കമ്പനിക്ക് കാര്യങ്ങൾ ഈസിയാക്കി കൊടുക്കരുത്. പിന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനുണ്ട്. പുതിയ ചാനലിൽ പോയാൽ അവിടെ ഒരുപാട് ജോലികൾ കാണും. വായന നടക്കില്ല. പുതിയ ചാനലോ? അതെ, 6 മാസത്തിന് ശേഷം ആരംഭിക്കാൻ പോകുന്ന പുതിയ ചാനൽ. പരസ്യം കണ്ടില്ലേ? അവിടെ നിങ്ങൾക്ക് എന്ത് പോസ്റ്റ്? ന്യൂസിന്റെ ചാർജ്. നിങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുമായിട്ട് എങ്ങനെ ഒത്തുപോകും? ഈ ചാനലിന്റെ അളിഞ്ഞ ബിസിനസ് താല്പര്യങ്ങൾ ഞാൻ സഹിക്കുന്നില്ലേ? അതുപോലെ. എന്നാ പിന്നെ ഇവിടെ മൂലക്കിരുന്ന് നാണം കെടാതെ ഇപ്പൊ തന്നെ പൊക്കൂടെ. ഇന്ന് ചാർജ് എടുത്ത പുതിയ സേനാധിപന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്താണെന്ന് അറിയാതെ പോയാൽ ശരിയാവില്ല. ഇവിടുത്തെ കളി എന്താണെന്ന് അറിഞ്ഞാലല്ലേ അവിടെ പോയി മറുകളിക്ക് സാധ്യതയുള്ളൂ. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നതായില്ല. ഒരു നിമിഷം നിങ്ങള് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ലക്ഷണമൊത്ത ഒരു റിബൽ, അടുത്ത നിമിഷം കോർപ്പറേറ്റ് കളികൾ കളിക്കുന്ന വെറും ഒരു ചീഫ് എഡിറ്റർ. ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഇപ്പൊ നിനക്ക് എന്റെ വയസ്സിന്റെ പകുതിയല്ലേ ഉള്ളൂ. ജീവിച്ച് ജീവിച്ച് എന്റെ പ്രായമാവുമ്പോ നീ ഞാനാവും. അപ്പൊ നിനക്ക് എല്ലാം വ്യക്തമാവും. നീ ഇപ്പൊ ചെല്ല്, ഞാൻ എന്റെ വായന തുടങ്ങട്ടെ. ഇനി എന്നെ കാത്ത് എന്ത് പണിഷ്മെന്റ് ആണാവോ, എന്തായാലും ഐ ഡോണ്ട് കെയർ. നിന്നെ അവര് തൊടില്ല. ഇവിടെ ജോലി ചെയ്യുന്ന രൂപേഷ് നമ്പ്യാരെക്കാളും കമ്പനി പേടിക്കുക എതിർ ചാനലിൽ പോകുന്ന രൂപേഷിനെയാണ്. പിന്നെ അവര് നിന്നെ ദ്രോഹിക്കുകയാണെങ്കിൽ നീ എന്റെ കൂടെ പോരടോ, അവിടെ പോയി ഇവർക്കിട്ട് പണിയാം. ആഹാ, അപ്പൊ ഇവിടെ ഇരുന്ന ആളുകൾ അവിടത്തേക്ക് ക്യാൻവാസിംഗ് തുടങ്ങിയോ? എപ്പോഴേ? ഓ, നിങ്ങളെ ഞാൻ നമിച്ചു എന്റെ ഇക്കാ. സാർ, സാർ, ഈ ആഴ്ച എനിക്ക് ന്യൂസ് റീഡിംഗ് ഇല്ലേ? എന്തു പറ്റി? ഈ ആഴ്ച ഞാനല്ല, പുതിയ ചീഫ് നേരിട്ടാ ഷെഡ്യൂൾ ഇട്ടത്. നിന്നെ അങ്ങേരെ മറന്നുപോയി കാണും. എനിക്കിട്ടാണ് ഓങ്ങിയത്, കൊണ്ടത് നിനക്കന്ന് മാത്രം. നിന്നെ തല്ലിയ വേദനിക്കുന്ന എനിക്കായിരിക്കുമല്ലോ. വിഷമിക്കണ്ട, കാര്യങ്ങൾ അവിടം വരെ പോകുന്നു. നോക്ക്, അതൊന്നും പറഞ്ഞാ പറ്റില്ല. പാനൽ ഡിസ്കഷന് കറക്റ്റ് 5 മണിക്ക് 3 പേര് ഇവിടെ വേണം. നമ്പർ പറഞ്ഞു. രൂപേഷ്, ഒരു മിനിറ്റ് കോൾ ബാക്ക്. യെസ്, യു നോ നിമിഷ, ഷീ ജോയിൻസ് ദ ചാനൽ ഫ്രം ടുഡേ. ഓ, ചത്താലും ഈ ചാനലിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട്? ഇപ്പൊ കാര്യങ്ങളെല്ലാം മാറിയില്ലേ. പുതിയ ചീഫ് മുരളി ഗോപാലകൃഷ്ണ പിള്ള വിളിച്ചാൽ ഞാൻ എങ്ങനെ നോ പറയും? ഓ, മുരളി സാറിന്റെ ഭാര്യ പഴയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യത്തിയ, അറിയാലോ. ഓ, അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവ് പഴയ മിസ്റ്റർ കേരളയല്ലേ, ഒന്ന് പോടെ. പിന്നെ ഇതൊക്കെ എല്ലാവരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ്. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. ഈ പാട്ടിന് ഇങ്ങനെയും ഒരു അർത്ഥമുണ്ടാ? നമുക്കൊരു ബിയർ അങ്ങോട്ട് കഴിച്ചാലോ? നല്ലതാ, ഇവിടെ കയറണം. അപ്പൊ വൈകുന്നേരം ഒരുപാട് സമയമുണ്ടല്ലോ, ഫ്രീ ആയിട്ട് ചോദിക്കാനും പറയാനും. സമാപനത്തോടനുബന്ധിച്ച് അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ഇവിടെ. കൊടിയിറക്കത്തിന് മാറ്റുകൂട്ടാൻ കെട്ടുകാഴ്ചകളും കലാപരിപാടികളും ഉണ്ട്. നീ എന്തോടെ ചോപ്പ് കണ്ട കാളയെ പോലെ? ന്യൂസ് അങ്ങനെ അവതരിപ്പിക്കാലോ, എന്താ കുഴപ്പം? എങ്ങനെ വേണമെങ്കിലും പ്രസന്റ് ചെയ്തോട്ടെ, എനിക്ക് കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നിന്റെ ജൂനിയർ ആയിരുന്നില്ലേ കോളേജില് നിമിഷ? അതെ അതെ. ആളെങ്ങനെയാ? അവൾക്കൊരു മോഡലാവാനായിരുന്നു താല്പര്യം, പക്ഷെ വീട്ടുകാർ സമ്മതിച്ചില്ല, അതുകൊണ്ടൊരു ന്യൂസ് പ്രസന്ററായി. LDFഉം UDFഉം ഒന്നല്ലേ സാറേ എന്ന് വളരെ കോൺഫിഡന്റ് ആയി ചോദിക്കുന്ന ഒരു തരം കക്ഷി. അവളുടെ കഴിവുകേടിനെ കുറിച്ച് അവൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് എവിടെ ചെന്നാലും അവിടുത്തെ മെയിൻ ആളെ കയറി അങ്ങോട്ട് പ്രേമിക്കും. പിന്നെ അവള് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കൂലോ. ചീഫിന്റെ സ്ഥാനം പോയതിൽ ഇപ്പൊ വിഷമം തോന്നുന്നു. ഹലോ, നീ നിമിഷയോട് പുതിയ ചാനലിലേക്ക് വരാൻ പറ.
ഇവിടെ അവളെ കൊണ്ടുള്ള ഉപദ്രവം തീരുമല്ലോ. ജേർണലിസം പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോ വെച്ച് കീച്ചനായക്കാല ബുദ്ധി, ലോജിക്, അനലിറ്റിക്കൽ സെൻസ് ഇതൊക്കെയാണ് ന്യൂസിന് ആവശ്യമെന്ന്. എന്നിട്ട് കാര്യത്തോട് അടുക്കുമ്പോ മോഡലിനെ പോലെ ഇരിക്കണമെന്നല്ലേ. മീഡിയ വിഷ്വൽ ആവുമ്പോ കാര്യങ്ങൾ ഡിഫറൻ്റ് അല്ലേ. ന്യൂജൻ ജേർണലിസ്റ്റിൽ വേണ്ടത് കിടുവായ കുറച്ചെണ്ണം, ആണും പെണ്ണും, സവർണ മുഖവും നിറവും മസ്റ്റ്. അവരാണ് ചാനലിന്റെ മുഖം. എന്റർടൈൻ ചെയ്യാനും എൻഗേജ് ചെയ്യാനും അറിഞ്ഞാൽ മതി. ബുദ്ധി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ കാണാൻ അത്ര ലുക്കില്ലാത്ത ബുദ്ധിയുള്ള വേറെ കുറെ എണ്ണം, അത് ചാനലിന്റെ തല. അവരെ ആരും കാണില്ല, അറിയില്ല, പേരും പ്രശസ്തിയും ഇല്ല. തല മുഖത്തിന് വേണ്ടി പണിയെടുക്കും, ചോദിക്കേണ്ട ചോദ്യങ്ങൾ എഴുതി കൊടുക്കും, അബദ്ധങ്ങൾ തിരുത്തും, ന്യൂസ് സ്റ്റോറികൾക്ക് സാഹിത്യ ഭംഗിയുള്ള വരികൾ എഴുതും, ശബ്ദം കൊടുക്കും. ചാനലിലെ സൗന്ദര്യവും നിറവും ഉള്ളവരെക്കാൾ മിടുക്കരാണെന്ന് സ്വയം സമാധാനിച്ച് തൃപ്തി അടയും. ഇതാണ് ചാനൽ ലോകത്തിലെ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. നിമിഷ പുതിയ ചാനലിന്റെ കവർ ഗേൾ ആക്കാൻ ബെസ്റ്റാ. 18-നും 25-നും ഇടയ്ക്കുള്ള മെയിൽ ഓഡിയൻസ് വേറെ ഒരു ചാനലിലേക്കും പോവില്ല, കണ്ടോണ്ടിരുന്നോളൂ. ഇമ്മാതിരി ഡയലോഗ് അടിച്ച് ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിത്തരണ കള്ളാന്ന് ഓർക്കില്ല, എടുത്ത് തലവഴി പറഞ്ഞു കഴിഞ്ഞില്ല. ബ്യൂട്ടി വിത്ത് ബ്രെയിൻ. നിന്നെ പോലെ അപൂർവം ചിലർക്ക് ഇത് രണ്ടുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് നൗഡേയ്സ് വെരി റെയർ. സൂപ്പിക്കല്ലേ, ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നിങ്ങളുടെ പുതിയ ചാനലിലേക്ക്. നീ വരണ്ട, നീ വരുമെന്ന് എനിക്ക് ശ്രമിച്ചു നോക്കാലോ. ഓ, വളക്കിയാണല്ലേ, കഴിക്കാ കഴിക്കാ. ഹൈദരാബാദിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. ആശുപത്രിയോ യാതൊരു ചികിത്സാ സൗകര്യങ്ങളോ ഇല്ല. കഴിഞ്ഞ കൊല്ലം അമ്മ എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. ഞാൻ നൽകിയ ഒരു ഉറപ്പിന് പുറത്താണ് അവരവിടെ ചെറിയൊരു ഹോസ്പിറ്റൽ പണി തുടങ്ങിയത്. ഡോക്ടറായി ഞാനും 1-2 നഴ്സുമാരും മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് നിന്നുപോകും. പെട്ടെന്നൊരു റീപ്ലേസ്മെന്റ് നടക്കാൻ സാധ്യതയില്ല. ഡോക്ടർ ആൻഡി, ഈ വീട് ഇത്രയും വൃത്തിയായി സൂക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ചത്തനൊക്കെ ജീവിച്ചിരിക്കലോ എന്ന പരുവത്തിലായിരിക്കും ജോലി കഴിഞ്ഞു വരുന്നത്. ഇത് വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തോ? ഞാനൊരു ഉപേക്ഷം കൂടെ വേറെ വീട് കണ്ടുപിടിച്ചോളാം. വൃത്തിയാക്കിയില്ലെങ്കിലും നീ ഇവിടെ താമസിക്കുന്നു എന്നോർക്കുമ്പോ ഈ വീടിന് ആരോ ഉള്ളതുപോലെ തോന്നും. അപ്പൊ എനിക്കൊരു സമാധാനം കിട്ടും. പോണെന്ന് പറഞ്ഞപ്പോ സതീഷ് ഡോക്ടർ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പണ്ടും സതീഷിന്റെ രീതി അതാണല്ലോ, എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരുമ്പോ ഒന്നും ഇണ്ടില്ല. ഇപ്പ ആ സ്റ്റൈല് എന്നെ വിഷമിപ്പിക്കാതെ. സതീഷ് ഡോക്ടർ പോണ്ടാന്ന് പറഞ്ഞ ആന്റി പോവാതിരിക്കോ? എന്റെ കുട്ടിക്കാലത്തെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ചുമ്മാ തെണ്ടി നടക്കുന്ന നായ്ക്കള് ഏതെങ്കിലും ഒരു മൺപാത്രത്തിൽ തലയിടും. വിശന്നിട്ടൊന്നുമല്ല, ചുമ്മാ ഇട്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഊരാൻ പറ്റില്ല എന്ന്. പിന്നെ ആ പാത്രവും തലയിലിട്ടാവും നടപ്പ്. ഊരാൻ പറ്റാതെ, വേറെ ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ, അതുപോലത്തെ ഒരു അവസ്ഥയില്ല ഞാനിപ്പോ. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുക്കാത്ത എന്ത്? അയ്യോ സോറി കബനി, ഫോൺ സൈലന്റ് ആയിരുന്നു, കേട്ടില്ല. ഇന്ന് ഞായറ്, ബുധനാഴ്ച ഏറിയേണ്ട എന്റെ ഷോ നാളെയെങ്കിലും ഷൂട്ട് ചെയ്യണ്ടേ? മെയിൽ അയക്കിയതില്ലേ? ഇല്ല. എന്നാ പോയി മെയിൽ അയക്കി. എന്താ കാര്യം? ആ പ്രോഗ്രാമും വേറെ കുറെ പ്രോഗ്രാമും നിർത്താൻ തീരുമാനിച്ചു, എന്തോ റേറ്റിംഗ് കുറവാണ്.
എന്നോടൊരു വാക്കുപോലും പറയാതെ റീഡിംഗിൽ നിന്നും പ്രോഗ്രാം പ്രസന്റേഷനിൽ നിന്നും ഒക്കെ ഒഴിവാക്കി. എതിർ ചാനലിന് ഒരു വാർത്ത രഹസ്യമായി എത്തിച്ചു കൊടുത്ത പത്മശ്രീ നൽകി ആദരിക്കുന്നു കരുതിയോ? അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്താൽ കിട്ടുന്ന ശിക്ഷ തലയുയർത്തിപ്പിടിച്ച് വാങ്ങിക്കാൻ പഠിക്കണം. നിനക്കുള്ള വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. മാനേജ്മെന്റ് അടി പുറകെ വരുന്നുണ്ട്. നിന്റെ കൂടെ ജോയിൻ ചെയ്ത മറ്റ് 3 പേരെയും സ്ഥിരപ്പെടുത്തുന്നു, നിന്നെ മാത്രം ഇല്ല. എന്നെ പഠിപ്പിക്കാനും അച്ഛന്റെ ചികിത്സയ്ക്കും ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട് അമ്മ. അതൊക്കെ അടച്ചു തീർക്കും വരെ എനിക്ക് ജോലി ചെയ്തേ പറ്റൂ. പുതിയ ചാനലിലേക്ക് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് 2 ആഴ്ചക്കകം. ആലോചിച്ച് തീരുമാനിച്ചാ മതി, തിരക്കൂട്ടണ്ട. ആലോചിക്കാനൊന്നുമില്ല സർ. ഇന്റർവ്യൂ ബാംഗ്ലൂരിലാണ്, ഡേറ്റ് ഞാൻ പറയാം. സന്തോഷായില്ലേ? ഇനി കബനി ബോണക്കാട് പോയി മുഖം കഴുകി ഡെസ്കിലോട്ട് ചെല്ല്, എന്നിട്ട് നന്നായി ജോലി ചെയ്യുന്നതായിട്ട് അഭിനയിക്ക്. പുതിയ ചാനൽ ഇന്റർവ്യൂവിന് പോവാൻ ലീവ് തന്നാ മതിയായിരുന്നു. പുതിയ ചീഫ് മുരളി സാറിന്റെ ഇരട്ടപ്പേരാ. രൂപേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാളുടെ മട്ടും ഭാവം കണ്ട വിക്കിപീഡിയക്ക് കയ്യും കാലും വെച്ചതുപോലില്ലേ. കമ്പനിയുടെ ഒരു ഓവർ വിധേയത്വമുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ജേർണലിസ്റ്റ് സെൻസ് ഉള്ള കക്ഷിയാ. എന്ത് കുന്തായാലും എനിക്ക് അയാളെ കാണുന്നത് തന്നെ അലർജിയാ. ജയശ്രീ ചേച്ചിയുടെ സംഭവത്തിന് ശേഷം പ്രത്യേകിച്ചു. ഞാനും ഈ ചാനൽ വിടുന്നതിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. വെരി ഗുഡ്. പുതിയ ചാനലിൽ ഉമ്മറിക്ക, രൂപേഷ്, ഞാൻ, രസമായിരിക്കും. അങ്ങോട്ടേക്കൊന്നും ഞാനില്ല. പിന്നെ നമുക്ക് ഇന്ത്യ വിടാം. ഇവിടെ ഒന്നും ശരിയാവില്ല. മാഹിയിലുള്ള എന്റെ 1-2 ക്ലോസ് ഫ്രണ്ട്സ് ഫ്രാൻസിലുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, മീഡിയ റിലേറ്റഡ് തന്നെ. ഞാൻ ആദ്യം പോകും, പിന്നാലെ നീയും വരണം. 6 മാസത്തിനകം നമ്മൾ അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങും. സീരിയസ് ആയിട്ടാണോ രൂപേഷ് പറഞ്ഞത്? ഇത്തരം കാര്യങ്ങൾ ഞാൻ തമാശ പറയില്ലെന്ന് എനിക്കറിയില്ലേ. അപ്പോ എന്റെ അമ്മ? നമ്മൾ പോയി സെറ്റിൽ ആയി കഴിഞ്ഞാൽ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകും. ബോണക്കാട് വിട്ട് തിരുവനന്തപുരത്തേക്ക് വരാത്ത പാർട്ടിയാ, അത് നോക്കണ്ട. പിന്നെ എന്റെ കരിയർ, എനിക്ക് ഇംഗ്ലീഷ് പോലും നേരാവണ്ണം അറിഞ്ഞൂടാ. ഭാഷ പഠിച്ചെടുക്കുന്നവരെ ഒരു കരിയർ ബ്രേക്ക് വന്നു വരാം. ഇനി നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എങ്ങനെ പോയാലും ഇവിടെ നമുക്ക് 2 പേർക്കും കിട്ടുന്ന നക്കാപ്പിച്ചേക്കാളും ഭേദമായിരിക്കും അവിടെ ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം. എന്റെ അച്ഛനമ്മയെ പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോ അമ്മ നേഴ്സായിരുന്നു. അച്ഛനമ്മയോട് ജോലി കളഞ്ഞോളാൻ പറഞ്ഞു, അമ്മ കളഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് അച്ഛന് ഹാർട്ടിന് അസുഖം വന്നു. ചികിത്സിക്കാൻ കാശില്ലാതായപ്പോ നാട് മുഴുവൻ നടന്ന് കടം വാങ്ങി. അമ്മ അന്നേ പറയുമായിരുന്നു ജോലി കളഞ്ഞത് മണ്ടത്തരായിപ്പോയെന്ന്. ഇതെല്ലാം കണ്ടും കേട്ടുമാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് നക്കാപ്പിച്ചെങ്കിൽ നക്കാപ്പിച്ച, അതെനിക്ക് വേണം. നമ്മൾ രണ്ടുപേരും പറയുന്നത് 2 തരത്തിൽ ശരിയാണ്. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ശരിയേ പാടുള്ളൂ. പണ്ട് നേഹയായിട്ടുള്ള ബന്ധത്തില് അവള് തീരുമാനമെടുത്തു, എനിക്കൊരു അഭിപ്രായം പറയാൻ പോലും പറ്റാതെ അനുസരിക്കേണ്ടി വന്നു. ഇനി അങ്ങനെ പറ്റില്ല. എനിക്കിനി ഒരു ഡിപ്രഷൻ ഫേസിലൂടെ കടന്നു പോകാൻ വയ്യ. എന്ത് വന്നാലും എനിക്ക് എന്റെ കരിയർ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഇത്തരം കാര്യങ്ങൾ വളരെ സമയമെടുത്ത് ആലോചിക്കണം. ഒരിക്കൽ പറഞ്ഞുപോയ വാക്കുകൾ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ആലോചിക്കാൻ ഒന്നുമില്ല, എനിക്ക് ഉറപ്പാ. എന്നേക്കാൾ വലുതാണോ നിനക്ക് നിന്റെ കരിയർ? പറ, എനിക്കറിയണം. ഒറ്റ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു തരം തൻകാര്യം നോക്കലുണ്ടല്ലോ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ, അതാണ് നിന്റെ പ്രശ്നം. കരിയർ ആണോ ഞാനാണോ നിനക്ക് വലുത്? അതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. ഇപ്പൊ തൽക്കാലം എന്റെ കരിയർ തന്നെ എനിക്ക് വലുത്. പിന്നെ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് രൂപേഷനുണ്ടായിരുന്നെങ്കിൽ പഴയ നേഹയുടെ കാര്യം പറഞ്ഞ് ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. മാച്ചിങ് ആണല്ലോ അല്ലേ? ലിപ്സ്റ്റിക് ഒക്കെ
എന്തു പറ്റി? മൂഡ് ഓഫ് ആണോ? ആണെങ്കിൽ നിനക്കെന്താ? ഇപ്പൊ ചോദിച്ചതേ കുറ്റം. കബനിയായിട്ട് പിണങ്ങിയോ? നിനക്ക് നിന്റെ കാര്യം നോക്കി ജീവിച്ചൂടെ? ഈ സാധനത്തിന് എങ്ങനെ സഹിക്കുന്നു? ഞാൻ എഴുന്നേറ്റു പോവും, പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് അവതരിപ്പിക്കേണ്ടി വരും. ഞാനൊന്നും പറഞ്ഞില്ല, കാര്യം തീർന്നില്ല. സുന്ദര കേരളത്തിലേക്ക് സ്വാഗതം. നിമിഷ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? വണ്ടി അധികം ഉപയോഗിക്കാത്തോണ്ട് തുരുമ്പെടുക്ക. ബുധനാഴ്ചയാണ് ബാംഗ്ലൂരിൽ എനിക്ക് ഇന്റർവ്യൂ. നമുക്ക് രണ്ടുപേർക്കും കൂടി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ വരണം. സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും. ഒരുമിച്ചൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഫ്രഷ് ആവും രണ്ടാളും. ഒരുമിച്ച് യാത്ര ചെയ്താൽ തീരാവുന്നേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. അത് എനിക്കും അറിയാം. പക്ഷേ അത് ബാംഗ്ലൂരിലേക്കല്ല, പാരീസിലേക്ക്. പ്ലീസ് ബാംഗ്ലൂരിലേക്ക് എന്റെ കൂടെ വരണം. ടിക്കറ്റ് ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്യാം. ഞാൻ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുമ്പഴാ നിന്റെ വക. ഇല്ല ഡോക്ടറെ, പെട്ടെന്നൊരു സങ്കടം. ഡോക്ടർ പോയെല്ലാം സെറ്റപ്പ് ആക്ക, ഞങ്ങൾ മൂന്നുപേരും 10 ദിവസത്തെ ലീവ് എടുത്ത് അങ്ങോട്ട് വരും. വെറുമ്പാക്കല്ലോ. നന്ദിനിക്ക് അത്രയും ഭയങ്കര മടിയാ, അവൾ വരില്ല. ഞാനൊരു ഉപേക്ഷ കമ്പനി എന്തായാലും വരും. ഞാൻ വെറുതെ പറഞ്ഞേ. നിങ്ങൾക്കൊത്ത ഒരു മുൻനിര പോരാളിയെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ ഈ ടെലിവിഷൻ ചാനൽ സാധിക്കില്ലെങ്കിലും എന്റെ സ്വാർത്ഥത കൊണ്ട് ചോദിക്കുകയാണ്, എന്നായിരിക്കും രൂപേഷ് പുതിയ ചാനൽ ജോയിൻ ചെയ്യുന്നത്? പുതിയ ചാനലിലേക്ക് പോവാനല്ല ഞാൻ ഇവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നത്. വലത്തേക്കാലിലെ മന്ത് ഇടത്തേക്കാലിലേക്ക് മാറ്റിയത് പ്രയോജനമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്ത്യ വിടുകയാണ്. ഞങ്ങൾ 5-6 പേരോടി ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നു. പത്രവും ചാനലും ഒക്കെ കൊടുക്കാൻ മടിക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരിടം. ഇത്രയും ഗംഭീരവും ചാലഞ്ചിങ്ങുമായിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല രൂപേഷ്. വി ഷുഡ് ആക്ച്വലി കോൾ ഫോർ എ സെലിബ്രേഷൻ. അതിനുപറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. നാളെ രാവിലെ പോണ്ടിച്ചേരിയിലെത്തണം വിസ പ്രോസസിങ്ങിന്, പിന്നെ ഡൽഹി. ഒരാഴ്ച അവിടെ നിന്നിട്ട് ഫ്രാൻസിലേക്ക് പോകും.
പോകുന്നതിന് മുമ്പ് രൂപേഷിനെ കാണാന്ന് പറഞ്ഞിരുന്നു. ഞാൻ തിരക്കിനിടയിൽ അത് നടന്നില്ല. നീ പറഞ്ഞാ മതി. അവിടെ എത്തിയാ എത്ര രാത്രിയാലും എസ് എം എസ് ചെയ്യണം. അതൊരു കുഗ്രാമമാണ്. ലാൻഡ് ലൈനിൽ വിളിക്കാം. ഇനി അതും കേടാണെങ്കിൽ ടെലിപ്പതി അയക്കാം. ലീവെടുത്ത് പോയിട്ട് രാജിക്കത്ത് മെയിൽ ചെയ്താ പോരായിരുന്നോ? വിസ റിജക്റ്റോ മറ്റോ ആയാലോ? എന്ത് പ്രശ്നം ഉണ്ടായാലും തിരിച്ചു വരില്ലെന്ന് ഉറപ്പിക്കാനാ രാജി ആദ്യമേ കൊടുത്തത്. വീഴുമ്പോൾ താങ്ങാൻ ആളുണ്ടാവരുത്, എന്നാലേ വീഴാതിരിക്കാൻ ആഞ്ഞു ശ്രമിക്കൂ. കബനി, അവള് വരുവോ കൂടെ? എന്റെ ഫ്രണ്ട് ഡോക്ടർ സാരയു ഹൈദരാബാദിലേക്ക് പോവാ, ഞാനും കൂടെ പോണു. അതാണ് ഞാനും താനും ആഗ്രഹിക്കുന്നത് അല്ലേ? കേട്ട ആൾക്കാരെന്ത് പറയും? നമുക്ക് വട്ടാണെന്ന് പറയും. ശരിക്കും നമുക്ക് വട്ടല്ലേ? നമ്മുടെ മക്കള്. പണ്ട് പേരൻസ് എന്ത് പറയും? തല്ലുവോ കൊല്ലോ എന്നായിരുന്നു പേടി. ഇപ്പൊ മക്കള്, അവര് പണുങ്ങോ ഒരിക്കലും മിണ്ടാണ്ടിരിക്കോ കാണാതിരിക്കോ എന്ന ടെൻഷൻ. നമ്മൾ ഇനി എത്ര കാലം കൂടി ജീവിച്ചിരിക്കും? മാക്സിമം ഒരു 25 കൊല്ലം, റൈറ്റ്? അതുവരെയും ആരെയും പേടിക്കാതെ നമ്മൾ പണ്ട് സ്വപ്നം കണ്ടിരുന്ന പോലെ ഒരു കുഗ്രാമത്തിൽ ഒരു ചെറിയ ആശുപത്രിയിൽ സർവീസ് മൈൻഡഡ് ആയ ഒരു ഡോക്ടർ കപ്പിളായി നമുക്ക് ജീവിച്ച് മരിക്കാം. സ്റ്റോപ്പ് തിങ്കിങ്. ഇത്രയും കാലം ആലോചിച്ച് കൂട്ടല്ലാതെ നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ. വല്ലതും ചെയ്തോ? Once, just once. പ്രവർത്തിച്ച ശേഷം ചിന്തിക്കാം. പ്ലീസ്. സതീഷിന്റെ ജോലി, ഇവിടുത്തെ വീട്. ഐ ഡോണ്ട് കെയർ. ഇന്ന് രാവിലെ എണീറ്റു, ഹോസ്പിറ്റലിലെ വിളിച്ച് ഇന്നത്തെ ലീവ് പറഞ്ഞു, വീട് പൂട്ടി വെറും കൈയോടെ ഇങ്ങോട്ട് ഇറങ്ങി. പണ്ട് കൂടെ പോരാൻ, ഒരുമിച്ച് ജീവിക്കാൻ നീ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. അന്ന് ഞാൻ കേട്ടില്ല, ജോലിയുടെ പിന്നാലെ പോയി. അവസാനം ജോലിയിൽ ഫസ്റ്റ് ആയപ്പോ പേഴ്സണൽ ലൈഫ് ഒലിച്ചുപോയി. ഇപ്രാവശ്യം നീ എന്നെ വിളിച്ചില്ല, കൂടെ വരുമോ എന്ന് ചോദിച്ചില്ല. ഒരിക്കൽ കൂടി എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ വയ്യ. ലോകത്തിൽ എല്ലാത്തിനേക്കാൾ കൂടുതൽ വിലപ്പെട്ടതാണ് ഇന്ന് നീ എനിക്ക്. ഒരു ഇംഗ്ലീഷ് സിനിമ സ്റ്റൈലിൽ മുട്ടുകൊത്തി നിന്ന് വിൽ യു മാരി മീ എന്ന് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല. മുട്ട് വല്ലാത്ത വേദന.
ഹലോ 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 ആരാന്ന് മനസ്സിലായോ? ഉമ്മർക്കെന്താ ആളെ കളിയൊക്കെ? ലോക പ്രശസ്തമായ ഒരു വെബ്സൈറ്റിന്റെ ഉടമ ഞങ്ങളെ പാവങ്ങളെ ഒന്നും ഓർമ്മിക്കണമെന്നില്ലല്ലോ. ഒന്ന് പോയിക്ക കളിയാക്കാതെ. എന്നാ എത്തിയത്? ഞാൻ വന്നിട്ട് രണ്ടു ദിവസമായി. നീ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോ രണ്ടു കൊല്ലായില്ലേ? രണ്ടല്ല, മൂന്ന് കൊല്ലായി. നാലാമിടത്തിലെ ഓൾഡ് എംപ്ലോയീസിന്റെ ഒരു ഗെറ്റ് ടുഗദർ ഈ വരുന്ന 18-നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നിന്നെ ക്ഷണിക്കാനാണ് നമ്പർ തപ്പിയെടുത്ത് വിളിച്ചത്. ഞാനില്ലക്ക, ഒരുപാട് മുറിവേറ്റട്ടാ ഞാൻ ഇവിടുന്ന് പോയത്. ഇനി അതൊന്നും ഓർക്കാൻ ഞാനില്ല. എടോ, കാലം മയക്കാത്ത മുറിവുകളുണ്ടോ? നീ ആലോചിക്ക്. എന്തായാലും ഞാൻ ആ പ്രോഗ്രാമിന്റെ ഓർഗനൈസർക്ക് കൊടുക്കാം. ഹലോ ഹലോ രൂപേഷിക, എന്തരണ്ടാ സുഖങ്ങളൊക്കെ തന്നെ? എന്നെ മറന്നുപോയാ? കഴിഞ്ഞ 3 വർഷമായിട്ട് നിന്നേക്കാൾ വാശിക്കാരിയായ മുട പിടിച്ച ഒരു പെണ്ണിനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞതാ. ഓ, ഈ വാശിക്കാരിയെ കാണാൻ ഗെറ്റ് ടുഗദറിന് വരൂലേ ചോദിക്കുന്നു ഉമ്മരിക്ക. ചത്താലും വരില്ലെന്ന് തന്നെ. ആ തന്നെ തന്നെ. എന്നാ ഗെറ്റ് ടുഗദറും കൂടെ ഞാൻ മാഹിയിലേക്ക് വരും. മര്യാദക്ക് വരുന്നതാ നല്ലത്. അയ്യോ, ഇങ്ങോട്ടൊന്നും വന്നേക്കല്ലേ, ഞാൻ അങ്ങോട്ട് വന്നേക്കാമേ. എന്നാണ് ഈ പ്രോഗ്രാം? 18-ന്. 18.